சீசன் 2. ഏറ്റവും വലിയ വൃക്ഷങ്ങൾ പോലും മുളയ്ക്കുന്നത് ചെറിയ വിത്തുകളിൽ നിന്നാണ്. നല്ല ചിരിയുടെയും നല്ല ചിന്തയുടെയും വിത്തുകൾ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം പാകിയ വേദിയിലെ ഇന്നത്തെ കാഴ്ചകളും ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ടു അനദർ മിസ്മറൈസിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റോറീസ് സീസൺ 2. मैं तो लड़की घुमा रहा था, रस्ते से जा रहा था, भेलपुरी खा रहा था, लड़की घुमा रहा था. तुझको मिर्ची लगी तो मैं क्या करूं, तुझको मिर्ची लगी तो मैं क्या करूं. मैं तो रस्ते से जा रही थी, मैं तो आइसक्रीम खा रही थी, वो मैं तो नैना लड़ा रही थी. रस्ते से നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജിന് പ്രിയങ്കരിയായ ശ്രീമതി മല്ലികയ്ക്ക് സ്വാഗതം. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊട്ടാരക്കര പൂയപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സും അധ്യാപകരും പോലീസ് ഓഫീസേഴ്സുമാണ്. സ്വാഗതം. നമ്മുടെ ഡെമോക്രസിയിലെ ഏറ്റവും ആദ്യ സ്ട്രാറ്റ എന്ന് പറയുന്നത് ജുഡീഷ്യറിയാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നമ്മുടെയൊക്കെ ജീവിതം വളരെ സുഖമായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് ലോ ആൻഡ് ഓർഡറിന് ഒരു വലിയ പങ്കുണ്ട്. വലിയ പ്രമാദമായ കേസുകൾ തുടങ്ങി ചെറിയ മോഷണ കേസുകൾ വരെ കോടതിയിൽ വരാറുമുണ്ട്. ഇവിടെ ഇതാ ഒരു കുടുംബ വഴക്കിനെ ചൊല്ലിയുള്ള തർക്കവുമായിട്ട് ഓൺ സ്റ്റേജ് സർക്കാരും ജനങ്ങളും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു കോമഡി സ്റ്റാർ സീസൺ 2-ൽ. ഈ ഒരു വേദിയിൽ ഏറ്റവും എഗ്രൻറ്റൈസ് ആയിട്ടുള്ള ആക്ടുകൾ പെർഫോം ചെയ്തിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം ടീം 4 stars. ആ വക്കീലിനെ കാണുന്നില്ലല്ലോ ചേട്ടാ, ഇയാളിത് അവിടെ പോയി കിടക്കണ്ടാവോ? നമ്മുടെ ഒരു ഗതികേടെ, ഒരു നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ ഇപ്പൊ കേസും കോടതിയായിട്ട് ഇറങ്ങേണ്ടി വന്നില്ല ചേട്ടാ. ഞാനും അതാണ് ആലോചിക്കുന്നത്, ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി. പപ്പ ഞാനൊന്നും നിന്റെ അടുത്ത് ചോദിച്ചോട്ടെ, പ്രേമിക്കുന്നത് തെറ്റാണോ? അല്ല, ഇവിടെ ഇന്ന മരണഘടനയിൽ വരെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതല്ല ചേട്ടാ, നമ്മൾ ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചതല്ലേ, അതിനിങ്ങനെ കേസ് കൊടുക്കേണ്ട വല്ല കാര്യം? നമ്മുടെ വീട്ടുകാരുടെ ഭാഗത്തൊരു തെറ്റുണ്ടെന്ന് അറിയോ? നമ്മുടെ രണ്ട് വീട്ടുകാരും ഒന്ന് സമ്മതിച്ചിരുന്നുണ്ടല്ലോ, ഇത്രയും വലിയൊരു വിഷയം ഉണ്ടാവില്ലായിരുന്നു. ചേട്ടൻ ഒന്ന് ഓർത്തു നോക്ക്, അവര് സമ്മതിക്കാത്തോണ്ടല്ലേ നമ്മൾ ഒളിച്ചോടിയത്. ആ ഒളിച്ചോടിയ നേരത്ത് ഏത് നേരത്തെ എങ്ങനെ അറിഞ്ഞാവോ ആ മുതുകാലൻ, ആ കാലമാണ് എന്റെ ഭർത്താവ് വന്ന് ചാടിയത് കൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. ആ മുടിഞ്ഞ കാലൻ എന്റെ മുമ്പ് വന്ന് നിന്നില്ലായിരുന്നെങ്കിൽ അവന്റെ തലക്കൊരു പൊട്ട് കൊടുത്ത് ഞാൻ ആ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞോ? ഇല്ലല്ലോ, ഒരു കൊട്ടോടുത്ത് ആ പൊട്ടക്കിണറ്റിലേക്ക്. രാത്രി പറഞ്ഞിട്ട് പോണ്ട ഞാനാ, ഞാൻ പറഞ്ഞില്ല, എന്താ ഞാൻ പറയാത്തത്? പാപം, രാത്രി ഉറക്കത്തുനിന്ന് വിളിച്ചു എഴുന്നേപ്പിച്ച പിന്നെ ഉറങ്ങാൻ പറ്റില്ല, അപ്പൊ പിന്നെ പ്രഷർ കൂടില്ലേ? അത് ഞാൻ കാണണ്ടേ? അതൊന്നും ഓർത്തില്ലല്ലോ അങ്ങേര്, അങ്ങനെ എനിക്കത് കേസ് കൊടുത്തില്ലേ. അവന്റെ ഭാര്യയെ നിന്നെ ഞാൻ വിളിച്ചോളുന്ന സമയത്ത് എന്റെ വീട്ടിൽ എന്റെ ഭാര്യ ഉണ്ടായിരുന്നല്ലോ, അവന് വിളിച്ചോണ്ടിരുന്നോ? എന്നിട്ട് എന്റെ എതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. ഈ നാട്ടുകാരടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇനി ഭൂമിയിൽ ആരും എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കത്തില്ല. നമസ്കാരം. നമസ്കാരം. കുറച്ച് വൈകിപ്പോയി, ഒന്ന് രണ്ട് കേസിന്റെ കാര്യമായിട്ട് പോയിരുന്നു. പിന്നെ 11 മണിക്കാണ് കേട്ടോ വാദം, 11 മണിക്ക് കോടതിയിൽ എത്തണം, എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കണം കേട്ടോ, എല്ലാം ഞാൻ ശരിയാക്കി. അതല്ലല്ലോ അങ്ങനെ വരത്തുള്ളൂ, കണ്ടവന്റെ പെണ്ടാട്ടി അടിച്ചോണ്ട് പോയിട്ട് ഇവിടെ വന്നിരുന്ന ന്യായമ്പളമാണ് പരിപാടി ഉണ്ടല്ലേ. സാർ അത് പറയരുത്. കാരണം അവനെ കാണണം, ജോലിക്കും പോവില്ല, വീട്ടിൽ 10 പൈസയും കൊടുക്കത്തില്ല. എന്നെപ്പോലെ ഒരു സുന്ദരനായ ഒരു പയ്യന്റെ കൂടെ ഒരു സ്ത്രീ വന്നു
ഇത്തിരി മെനയുള്ളവൻ്റെ കൂടെ കൂടെ ഒന്ന് പോകുന്നെങ്കിൽ ഇത്തിരി മെനയുള്ളവൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ഒക്കെ ഇറങ്ങിപ്പോയെന്ന് എല്ലാം തെറ്റും ചെയ്തിട്ട് പിന്നെ കോടതി ചെല്ലുമ്പോഴത്തേക്ക് അവർ എതിർഭാഗം ചോദിക്കും, നിങ്ങൾ അവനെ ഇടിച്ചോ പൊട്ടക്കണ്ടി തെള്ളിയിട്ടോ? അപ്പൊ എന്തു പറയും? പൊട്ടം കാലും കാലും എല്ലാം തല്ലിയൊടിച്ചിട്ട് വന്നിരിക്കുന്ന എന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു നിന്ന് രണ്ട് കാലും തല്ലി ഒടിച്ചിട്ട് ചായ ക്ലാസ്സിൽ ബിസ്ക്കറ്റ് എടുത്ത് നടക്കുക കിണറ്റിലോട്ട്. ഇട്ടപ്പോ വെള്ളം തെറിച്ച് വന്ന നല്ല രസം. ഞാനൊരു പൊട്ടക്കട കല്ലെടുത്ത് പിന്നെ എന്റെ തലയിലേക്ക് ഇട്ടു. കാര്യം മനസ്സിലാക്കണം, ഒരൊറ്റ അടി ചേട്ടന്റെ അടി മിസ്സായിട്ടില്ല. കോടതിയിൽ പറയരുത്, ചോദിക്കുമ്പോ എല്ലാം നിഷേധിക്കും. നിഷേധിക്കണം, ചോദിക്കുന്ന എല്ലാം നിഷേധിച്ചു. അപ്പൊ ഉദാഹരണത്തിന് എതിർഭാഗം വന്നു, കല്യാണം കഴിഞ്ഞു, നിഷേധിക്കുന്നു. അതല്ല, ഈ കേസ് കുറ്റം ചെയ്തോ എന്ന് ചോദിക്കുമ്പോ ഇങ്ങനെയുള്ള ചോദ്യത്തിന് കറക്റ്റ് മറുപടി പറയണം. ഇപ്പോ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ നോക്കുന്നത്? ആകെ കാര്യം വിടെ, എന്നിട്ട് ചോദിക്കും എത്ര മക്കളുണ്ട്? നിഷേധിക്കുന്നു. LLB വരെ പഠിച്ച ഒരു പട്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ കിടന്ന് അലക്കുന്നത്, അതുകൂടെ മനസ്സിലാക്കണം. പറഞ്ഞോ എന്ന് പറഞ്ഞാൽ കേസിന്റെ കാര്യം വരുമ്പോഴേ നിഷേധിക്കാവൂ, മനസ്സിലായോ? കേസിന്റെ കാര്യം വരുമ്പോ പൊട്ടക്കണ്ടി തെള്ളിയിട്ടോ? തെള്ളി ഇട്ടോ? ഇല്ല. ഏറ്റെടുത്തും പോയല്ലോ ദൈവമേ, ഏറ്റെടുത്തും പോയല്ലോ. ഇത് നടക്കോ? നടക്കുവാന്ന്. പിന്നെ ഇതും കൊണ്ട് നടക്കുന്ന എന്തിന്? കാക്ക ഓട്ടിക്കാന്. നോക്കിയോ നോക്കിയോ, പുഷ്പം പോലെ കോടതിയിൽ പുഷ്പം പോലെ നിങ്ങളെ ഞാൻ പുറത്തിറക്കൊണ്ടൊരു പുഷ്പം പോലെ പുറത്തിറക്കൊണ്ടുവരും. എനിക്ക് പക്ഷെ എന്ത് തരും? പുഷ്പം പോലെ സാറ് ഞങ്ങളെ ഇറക്കാം. ഓൺ ദ സ്പോട്ടിൽ ഇങ്ങനെ കഴിഞ്ഞാ സാറിന്റെ ഇവിടെ വരും. നീ പോകുന്നില്ല, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി ആ പൊട്ടക്കിണറ്റിൽ വക്കീലിനും കൂടി കിടക്കാനുള്ള സ്ഥലം കാണോ എന്തോ? ഇനി ഒന്നും പറയണ്ട, ഇതിനെ പറ്റി ഒരു ചർച്ചയില്ല. ഇനി 11 മണിക്ക് നമ്മൾ കോടതിയിൽ. ഓക്കേ ഓക്കേ. കൃഷ്ണ, ഹലോ. ഹരി, നമസ്കാരം. നമ്മള് തമ്മിലാണ് നേർക്ക് നേർ പോരാട്ടം. അറിഞ്ഞായിരുന്നു അറിഞ്ഞായിരുന്നു, ഇവിടെ എല്ലാരും പറയുന്നതും കേട്ടു. മിക്കവാറും ഹരി എന്ന് തോൽവിയുടെ കയ്പ് നീര് കുടിക്കേണ്ടി വരും. ആ പാവയ്ക്ക ജ്യൂസ് അടിക്കാൻ അറിയാവുന്നവർക്ക് കയ്പ് നീരൊക്കെ തരാം. അതല്ല ഉദ്ദേശിച്ചത്, എല്ലാവരും പറഞ്ഞു കിണ്ണൻ വക്കീല്, അതായത് കൃഷ്ണൻ വക്കീല ഞാനേ ജയിക്കുള്ളൂ. എല്ലാരും പൊതുവെ ഒരു ചർച്ചയുണ്ട്. ഓ, കേസൊക്കെ പഠിച്ചാ? എല്ലാം പഠിച്ചിട്ടുണ്ട്, എല്ലാം പഠിച്ചിട്ടുണ്ട്. നീ കേസ് പഠിച്ചു? നീ പഠിച്ച? നീ എന്താ അങ്ങനെ ചോദിക്കണേ? എനിക്ക് ഇത് കേൾക്കുമ്പോഴാണ് ഞാൻ പഠിച്ചു, നല്ല പഠിച്ചു. നീ ചുമ്മാ അറിയേണ്ടത് തുടങ്ങട്ടെ, അതാണ് അറിയുന്നത്. കേസ് നമ്പർ 222/75 പൊന്നപ്പൻ എന്ന യുവാവിനെ തല്ലി കിണറ്റിലിട്ട പ്രതികൾ സുശീലൻ, പത്മം ഹാജരുണ്ടോ? 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 ചുമ്മാരി പെണ്ണുമ്പിള്ള കോടതിയാണ്, ഇതിന് ഇത് തന്നെ പണിയാണ്. കൈവയ്ക്കില്ല, കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ. അതേനും പറയാൻ കള്ളം പറ്റണ്ടെന്നാ? അതല്ല ഇവിടെ ഇങ്ങനെ പറയണത്. എങ്ങനെ പറയണം? കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ. കേസ് നമ്പർ 222/75 കേസ് പാതി പൊന്നപ്പൻ, പൊന്നപ്പൻ, പൊന്നപ്പൻ. സൂര്യകിരീടം താങ്ക് യു മൈ ലോർഡ്. യുവർ ഓണർ, എന്റെ കക്ഷികൾ, എന്റെ കക്ഷികൾക്ക് നേരെയുള്ള ആരോപണം മാത്രമാണ് ഇത്. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ, ആരോപണം മാത്രമാണ്. കിണറ്റിൽ തെള്ളിയിട്ടു എന്ന് പറയുന്നു. ഈ തടിമാടനെ, ഈ പാവപ്പെട്ട മനുഷ്യൻ എങ്ങനെ കിണറ്റിൽ തെള്ളിയിടും? അത് തന്നെ കള്ളമല്ല. കാരണം അതിനുള്ള തെളിവുകൾ പ്രതിഭാഗം വക്കീലായ മിസ്റ്റർ കൃഷ്ണൻ ഇവിടെ ഹാജരാക്കിയിട്ടില്ല. എന്ത് തെളിവാണ് ഇവിടെ ഹാജരാക്കിയിട്ടുള്ളത്? ഒരു തെളിവും ഹാജരാക്കിയിട്ടില്ല. തെളിവുണ്ട്, ഒബ്ജക്ഷൻ. തെളിവുണ്ട്, തെളിവുണ്ട്, എന്റെ തെളിവുണ്ട്. തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തെളിവ് കാണിക്കൂ. എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കാനുണ്ട് യുവർ ഓണർ.
എന്താ പേര്? അതെന്ത് ചോദ്യം വക്കീൽ, എത്ര തീരെ രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞല്ലേ പത്നം പത്നം. പിന്നെ പേര് കണ്ടിട്ട് മനസ്സിലാവാത്ത നമ്മളെ കടിയുള്ള പഠിത്തവും വിവരമുള്ള ആൾക്കാരാണ്. പഠിക്കണതെല്ലാം മണ്ട ഇരിക്കത്തൊന്നുമില്ല. അവിടെ നമ്മളെ കുത്തിവിടും. പത്മ, താങ്കളുടെ പേരെന്ത്? അത് മണന്നു പോയാ. കോടതി കോടതി കോടതി. സോറി സാർ, സോറി സാർ. എന്തിനാണ് ഒബ്ജക്ഷൻ? ചുമ്മാ അതും പേര് വയ്ക്കാനും പറ്റും. അല്ല, നിങ്ങൾ നിങ്ങൾ ഈ ഒബ്ജക്ഷൻ വിളിച്ചല്ലോ. നിങ്ങൾ പറഞ്ഞില്ലേ തെളിവ് എവിടെ? തെളിവ് കാണിക്കൂ. പ്രിയ സുഹൃത്തെ, തെളിവുണ്ട്. എന്റെ കയ്യിൽ ഇദ്ദേഹത്തെ കെന്റ് തള്ളിയിട്ടാണ്. തെളിവ് വ്യക്തമായി തെളിവുണ്ട്. ആ തെളിവ് കാണിക്ക്. യുവർ ഓണർ, എനിക്ക് വാദിയെ ഒന്ന് വിസ്തരിച്ചാൽ കൊള്ളാന്നുണ്ട്. എന്താ പേര്? പൊന്നപ്പൻ. പൊന്നപ്പൻ. ആ പൊന്നപ്പൻ, എന്താണ് ജോലി? കൂടം കൊണ്ട് പാറ അടിച്ചു പൊട്ടിക്കും. നേരത്തെ പറയണ്ടായിരുന്നു, എന്നെ കൊല്ലിക്കാനാണ് ഈ കേസ് കൊണ്ട് തന്നത്. കൂടം വെച്ച് അടിച്ചു പൊട്ടിക്കുന്ന പണിയാണെന്നാണ് പറഞ്ഞത്. നീ 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 എങ്ങനെയാണ് ഇത് തെള്ളിയിട്ടത് ഇവനെ? ആണ് ആര് തള്ളിയിട്ട്? നീ ഇടിച്ചെന്നൊക്കെ പറഞ്ഞ് അവ എന്നെ കണ്ടപ്പോ പേടിച്ചു ഒരു കണ്ടിലോട് ചാടിയതില്ലേ? പിന്നെ ഇടിച്ചെന്നൊക്കെ പറഞ്ഞ എന്തിനാ? അതൊരു പഞ്ചിന് വേണ്ടി ഞാൻ പറഞ്ഞു, അവളുമ്പോ സ്റ്റാർ ആവാൻ വേണ്ടിട്ട്. യുവർ ഓണർ, യുവർ ഓണർ, പൊന്നപ്പന് കൂടം കൊണ്ട് പാറയിൽ അടിച്ചു പൊട്ടിക്കുന്ന ജോലിയാണ്. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ, നോട്ട് ദിസ് പോയിന്റ്. അതുകൂടെ പറഞ്ഞ കാര്യം നല്ല പണിയാണ്. 700 രൂപ, 800 രൂപ ശമ്പളം. ഇത് ഇടുന്നതിന് മുമ്പ് നല്ല പണി. വെച്ചാടെ, ഇപ്പൊ എത്ര ഉണ്ട്? ഇപ്പൊ 1500. 1500. ആദ്യത്തെ നഷ്ടം തന്നെയാ ഇതിന്റെ. ഇടയിൽ പോയി കിടക്കണം. അദ്ദേഹം പാറപ്പണിക്കാരൻ എന്നുള്ളതിൽ വ്യക്തമായ തെളിവ് എന്റെ കയ്യിലുണ്ട്. തെളിവുണ്ട്, തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മിസ്റ്റർ. എന്ത് തെളിവാണ് ഉള്ളതെന്ന് കാണിക്കൂ. യുവർ ഓണർ, എന്റെ കക്ഷികളെ തെളിവൊന്നും ഹാജരാക്കാത്ത ഈ കൃഷ്ണൻ വക്കീലിന്റെ വാക്ക് കേൾക്കാതെ എന്റെ വാക്ക് കേട്ടുകൊണ്ട് ഇവരെ നിരുപാധികം വിട്ടയക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. നിങ്ങൾ തെളിവ് കാണിക്കാത്ത പക്ഷം മിസ്റ്റർ കൃഷ്ണൻ ഇവർ നിരപരാധികളാണ്. എന്ത് തെളിവാണുള്ളത്? ഞാൻ പറഞ്ഞല്ലോ തെളിവുണ്ടെന്ന്. എന്ത് തെളിവ്? എന്നെ പറയാൻ സമയമില്ലേ? പറയൂ പറയൂ. എന്റെ തെളിവുണ്ട്, വ്യക്തമായ തെളിവ് എന്റെ കയ്യിലുണ്ട്. ഞാൻ അവരോടൊന്ന് സംസാരിച്ചോട്ടെ? സംസാരിച്ചോളൂ, സംസാരിച്ചോളൂ, തീർച്ചയായും സംസാരിക്കാം. എന്താണ് പേര്? സുശീല. സുശീല. പേര്? പത്മ. സാറിന്റെ പേര്? കൃഷ്ണൻ. പരിചയപ്പെട്ട സന്തോഷം. എന്ത് ജോലിയാണ് ചെയ്യുന്നത്? അങ്ങനെയൊന്നുമില്ല, വെറുതെ. അപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? അച്ഛനും അമ്മയും പണിക്കൂ. എത്ര വയസ്സായി അച്ഛനും അമ്മയ്ക്കും? ഒരാൾക്ക് 82, അമ്മച്ചിക്ക് 75. പിന്നെ ഇന്നിപ്പോ നമ്മളെ നേരത്തെ വിടാൻ പറ്റുമോ? അമ്മച്ചിക്ക് ഇന്ന് ബോണസ് കിട്ടുന്ന ദിവസവും. ചുരുക്കി പറഞ്ഞാൽ കള്ളച്ചോറ് തിന്നക്കാം. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കും, അദ്ദേഹത്തെ അറിയാം? എനിക്കറിയത്തില്ല. അദ്ദേഹത്തെ നിങ്ങൾ കിണറ്റിനുള്ളിൽ ഇട്ടായിരുന്നോ? ഞാനിയാൾ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. അദ്ദേഹത്തെ കിണറ്റിനുള്ളിൽ ഇട്ടതിന് വ്യക്തമായ തെളിവുണ്ട് എന്റെ കയ്യിൽ. തെളിവുണ്ട്, തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മിസ്റ്റർ കൃഷ്ണൻ. വ്യക്തമായ തെളിവ് വേണം. എന്ത് കുറ്റത്തിന്റെ പേരിലാണ് എന്റെ പ്രതികൾക്കെതിരെ ആരോപിക്കുന്നത്? ഈ നിൽക്കുന്ന ഇദ്ദേഹത്തെ കിണറ്റിൽ തള്ളിയിട്ടാണ് എന്റെ വ്യക്തമായ തെളിവുണ്ട്. ഇവിടെ നിന്ന് കോടതിയും പോയാ തലയും കണ്ണും കറങ്ങി. ഇദ്ദേഹത്തെ കിണറ്റിൽ തള്ളിയിട്ടാണ് ഞാൻ വ്യക്തമായ തെളിവുണ്ട്. തെളിവുണ്ട്, തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് തെളിവാണെന്ന് കാണിക്കൂ. അതെ യുവർ ഓണർ, ഇവർക്ക് വേണ്ടി ഒരു സാക്ഷിയെ വിസ്തരിക്കാൻ എനിക്ക് അനുമതി നൽകണം. അനുവദിക്കരുത്. കുഴപ്പം അല്ല, സാറിന് ഇഷ്ടമാണെങ്കിൽ വിളിച്ചോ. സാക്ഷിയെ വിളിക്കാൻ അനുമതി തന്നെ. താങ്ക് യു യുവർ ഓണർ. പുത്തൻപുരക്കൽ രാഘവൻ മകൻ പ്രദീപ്. പ്രദീപ്, പ്രദീപ്. സൈലൻസ്. ഓണർ. യുവർ ഓണർ, ഈ സാക്ഷി എന്ന് പറയുന്നത് പത്മത്തിന്റെ ആങ്ങളെയാണ്. ഒരു സംഗീത അധ്യാപകൻ കൂടിയായ ഇദ്ദേഹം ഈ ഈ മനുഷ്യന്റെ കൊടും ക്രൂരതകൾ പറയും. വിസ്തരിക്കാനുള്ള അനുമതി തരണം. പ്രദീപ്, പ്രദീപ് കണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് കോടതിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നീതി ലഭിക്കുകയുള്ളൂ. ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ ഇന്ന് നടന്ന് രാവിലെ അയ്യന്റെ വീട്ടിൽ ഞാൻ പോകാനുണ്ട്.
ദൈവത്തിനാണ് ഇത് കിട്ടാൻ പറയാനുള്ളു. മനസ്സിലായല്ലോ? അവന്റെ മൈക്ക് പോയതാണോ അതോ എന്റെ ബോക്സ് പോയതാണോ? സോറി യുവറോണ, കാര്യം മനസ്സിലാവാത്തോണ്ട് ഞാൻ ഒന്നുകൂടെ കണ്ടിന്യൂ. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഇങ്ങനല്ല സംഗീത അധ്യാപകൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൈന്നിട്ട് കളിക്കുകയും ചെയ്തു. മനസ്സിലാവുന്ന ആ ബൗൾക്കം വായിന്ന് തുപ്പി കളഞ്ഞിട്ട് മനസ്സിലാവുന്ന രീതി പറ, മനസ്സിലാവുന്ന രീതിയിൽ വ്യക്തമായിട്ട് പറ. തമ്പു വേറെ ഒന്നുമില്ല, ഞാൻ പറയുന്ന കാര്യം ഒരു ഇഞ്ഞ പോലും അണിയരുത്. നമുക്ക് പോലും മനസ്സിലാവുന്നില്ല, പിന്നെ എങ്ങനെയാടാ ഈച്ചക്ക്? അയ്യോ വ്യക്തമായിട്ട് പറ, ഒന്നും കൂടെ പറയണം. അങ്ങനെയുള്ളൂ നിമ്മൾ, അതായത് എന്റെ എന്തായാലും കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒബ്ജക്ഷൻ യുവർ ഓണർ, എനിക്ക് പറയാനുണ്ട്. കൃത്യമായി നടന്ന കാര്യം പറയൂ, കൃത്യമായി നടന്ന കാര്യം പറയൂ. ഇന്നലെ ബാറിൽ വെച്ചൊരു ഫുള്ളു എടുത്തു വെച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ എല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നാവുക. ഇത്രയൊന്നും നമ്മുടെ കോടതി ഒന്നും ഞാൻ പറയാം, എന്റെ അടുത്ത് പറയാനല്ല, അത് കോടതിക്ക് മനസ്സിലാവണം. മൊത്തം പറഞ്ഞു കൃത്യം. പറയണല്ല കാര്യം ഉണ്ടായിരുന്നു നിനക്ക്. പറയൂ പറയൂ പറയൂ. യമനെ, ഞാൻ അങ്ങ് ദൂരെ പണിക്ക് പോയിട്ട് വന്നു. ഒരു ദിവസം പണിക്ക് പോയിട്ട് വന്നപ്പോൾ രായണ്ണൻ്റെ ചായക്കടയിൽ നിന്ന് രണ്ട് ചായയൊക്കെ കുടിച്ചിട്ട് അതുകൊണ്ട് അവക്ക് ആഹാരം കഴിക്കാൻ വേണ്ടി സഞ്ചിയിൽ അരിയും മലക്കറിയൊക്കെ മാറ്റേണ്ടി വന്നു. ഞാൻ വന്നപ്പോൾ വീട്ടിൽ കറണ്ടില്ലായിരുന്നു. ഞാനിങ്ങനെ കാലെടുത്ത് വെച്ചപ്പോഴത്തേക്ക് ഒരു ഭർത്താവും സഹിക്കൂല, ഇവരും ഇവളും കൂടെ ഞാൻ മാറ്റിട്ട പുതിയ കട്ടിലിൻ്റെ മെത്തനയും പുറത്തിരുന്ന് രണ്ട് ഇണക്കുരുവികളെ പോലെ ഇങ്ങനെ ഇടത് ഭാഗത്ത് നോക്കിയപ്പോ എന്റെ കുഞ്ഞു വാവ ഒരു മണ്ണെണ്ണ വിളക്കിന്റെ അടുത്തിരുന്ന് ബിസ്ക്കറ്റ് തിന്നുകൊണ്ടിരിക്കണു. ഏതെങ്കിലും ഒരു ഭർത്താവ് സഹിക്കോ? ആരും സഹിക്കും, ഇവിടെ ആരും സഹിക്കൂല. ഞാനൊരൊറ്റ വാക്ക് മാത്രം അവിടെ അടുത്ത് പറഞ്ഞോളൂ. എന്താണ് വാക്ക്? എന്റെ കുഞ്ഞിന്റെ ദേഹത്ത് മണ്ണെണ്ണ വിളക്ക് വീഴുന്ന പൊള്ളലേറ്റാൽ എന്റെ കൊന്നുകളയെന്ന് പറഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ പോയി സാധനങ്ങളൊക്കെ വെച്ച്, മനസ്സിലായി? അവരെന്തോ ആയിക്കോട്ട്, എന്നിട്ട് ഞാൻ ഒളിച്ചു നിന്നു. ഒളിച്ചു നിന്ന് നോക്കണം എന്റെ കുഞ്ഞിന്റെ ദേഹത്ത് മണ്ണെണ്ണ വിളക്ക് വീഴുന്നിട്ടേ തീപ്പൊള്ളിലേക്കണോ? നമ്മളത് നോക്കിയാ പോരെ, മനസ്സിലായില്ലേ? പിന്നെ ഇനിയാണ് ഈ കേസിന്റെ പ്രധാനമായ സംഭവം. എന്താണ് പ്രധാന പോയിന്റ്? നോട്ട് ദ പോയിന്റ് അല്ല, പ്രധാന പോയിന്റ്. എന്റെ ഏമാനെ, ഒരു ദിവസം ഞാൻ വീട്ടിലോട് ചെന്ന് കയറിയപ്പോഴത്തേക്ക് അതേ കട്ടിലിനും മെത്തയിലും രണ്ട് ഇണക്കുരുവികൾ. ഞാൻ ഓടിച്ചെന്നൊരു വെട്ടുകത്തി എടുത്തവന്റെ നേരെ കഴുത്തിന് നേരെ ചൂണ്ടി. അപ്പം പറയുക, ഈ വെട്ടുകത്തി വിൽക്കുന്നോന്ന്, ഈ വെട്ടുകത്തി വിൽക്കുന്നോന്ന് എന്റെ മുഖത്ത് നോക്കി. അപ്പൊ നീ തുറന്നു 2000 രൂപ തരാന്ന് പറഞ്ഞു. വക്കീലെ വേറെ ഒന്നുമല്ല, ഞാൻ 1500 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം 500 രൂപ ലാഭം കിട്ടിയാൽ നമുക്ക് നഷ്ടവും. നഷ്ടവും നിങ്ങൾ പറ. അങ്ങനെ ഞങ്ങൾ രണ്ടും നല്ല ഫ്രണ്ട്സായി. അപ്പൊ ഇവ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലൊക്കെ വരും, പാവയെടുക്കും, അവളുമായിട്ട് സംസാരിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു ദിവസം ഞാൻ പണിയും കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മളെ ഇലക്ട്രിക് കുത്തി വെച്ചിട്ട് ആവി പിടിക്കണം മെഷീൻ ഉണ്ടല്ലോ. പനി വരുമ്പോ അറിയാം. ഞാൻ നോക്കിയപ്പോ ഇവ ഒരു പുതപ്പ് മൂടി ഇരുന്ന് ആവി പിടിക്കുന്നു, ഇവൻ മാറുന്നു. അപ്പൊ അവള് ഓടി വന്നിരുന്ന് ആവി പിടിക്കുന്നു, അവള് മാറുന്നു. ഇങ്ങനെ രണ്ടുപേരും മാറി മാറി ഇരുന്ന് ആവി പിടിക്കുന്നു. അതിന് ഒബ്ജക്ഷൻ യുവർ ഓണർ, അതിന് എന്താണ് തെറ്റ്? അങ്ങനെ മാറി മാറി ആവി പിടിക്കുന്നതിൽ എന്താണ് തെറ്റ്? എന്താണ് തെറ്റെന്നോ? കറണ്ട് ബില്ല് ആരടക്കും? രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇരുത്തിയിട്ട് ഒരു ബെഡ്ഷീറ്റ് ഞാൻ അങ്ങ് മൂടിക്കൊടുത്തു. അപ്പൊ രണ്ടിന്റെയും ബില്ല് ഒരുമിച്ച് വന്നാൽ മതിയല്ലോ നമുക്ക്. മനസ്സിലായില്ല? എന്നിട്ട് ഞാൻ അവൻ്റെ കൂടെ പറഞ്ഞു, ഈ മുസ്ലിൻ്റെ ഞാൻ പറഞ്ഞു കറണ്ട് ബില്ല് ഞാൻ അടയ്ക്കും. ഞാൻ പൈസ അടയ്ക്കാൻ ഞാൻ പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞല്ലോ ഈ വീട്ടിലെ ഗൃഹനാഥനും പറഞ്ഞായിരിക്കണേ. തീരുമാനമായി, നിർത്തിയല്ല. പക്ഷേ എനിക്ക് വേറൊരു കേസുണ്ട്. ഇത്രയും സംഭവങ്ങളായിട്ട് ഇവളെന്തിനാണ് എന്നെ വിട്ട് ഇവന്റെ കൂടെ ഇറങ്ങിപ്പോയെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയില്ല.
പിടി കിട്ടൂല. നമുക്ക് ഏകദേശം പിടി കിട്ടി. ഒബ്ജക്ഷൻ യുവർ ഓണർ. യെസ്. ഒരു സാക്ഷിയെ കൂടെ വിസ്തരിക്കണം. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം. ആരാണത്? ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ ഉമ. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ. അവന്റെ പെണ്ണുമ്പള വിളിച്ചാൽ നിനക്കെന്ത് ഒബ്ജക്ഷൻ പറയണം? കോടതിയിലല്ലേ ഒബ്ജക്ഷൻ പറയാതെ നിന്റെ വീട്ടിൽ വന്ന് പറയാം. ഇത് മൈ കോൾ. കുണ്ടോട്ടി ദിവാകരൻ മകൾ ഉമ. ഉമ ഉമ എല്ലാം പറഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ. വള്ളു മൊത്തം ഞാൻ കേക്കാതി ഇങ്ങനൊരെണ്ണം ഉണ്ടായിട്ട് എന്തിനാടാ? എന്തിന്? അല്ലേലും നിന്നെ പോലുള്ളവന്മാർക്ക് ഇത് തന്നെ, വീട്ടു പറമ്പിൽ തെങ്ങുണ്ടെങ്കിൽ കണ്ടവന്റെ പറമ്പിൽ നിന്ന് തേങ്ങ മറക്കി ജീവിക്കാനേ നിനക്ക് ജീവിക്കാനേ അറിയാം. കുട്ടി ഒന്നും കൊണ്ടും പേടിക്കണ്ട, പേടിക്കേണ്ട കാര്യമില്ല. വീട്ടിലൊരു സഹോദരന്റെ സ്ഥാനത്തിനെ കണ്ടുകൊണ്ട്, സ്വന്തം സഹോദരനെ പോലെ കണ്ടുകൊണ്ട് മറ്റു കാര്യങ്ങൾ പറയുക. കുടുംബത്തിൽ ഒരാളെ പോലെ നോക്കി കാണാൻ അണ്ണ. പിന്നെ അണ്ണനായോണ്ട് ഞാൻ എല്ലാം പറയാം അണ്ണ. ഒരു കുടുംബത്തിലെ ആളെ പോലെ പറയാ. അല്ല അണ്ണന്റെ വീട് എവിടെ അണ്ണ? കൊല്ലം. കൊല്ലത്തണ്ണ? കൊല്ലത്തെവിടെ? കൊല്ലം മങ്ങാട്. മങ്ങാട്? മങ്ങാട് എവിടെ? മങ്ങാട് സ്കൂൾ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴോ. അന്ന് നമ്മളെ മറ്റു കൊല്ലത്ത് ഒരു പച്ച കവറിൽ ഒരു ഗിഫ്റ്റ് ഒക്കെ പൊതിഞ്ഞ് ഒരു കല്യാണത്തിന് പോയത് ഓർമ്മയുണ്ട്. ഓ രമേശ് അണ്ണന്റെ ഭാര്യ ലതിക. ആ രമേശ് അണ്ണന്റെ അനിയനാണ് ഇരിക്കണ സാറ്. അല്ലല്ലല്ല, ചുമ്മാതല്ല, ഞാൻ വന്ന് കേറിയപ്പോ തന്നെ എനിക്ക് ഈ ആശാനം നല്ല പരിചയമുണ്ടായിരുന്നു. പിന്നെ അയ്യോ ഇത് അറിഞ്ഞിരുന്നു അണ്ണ, ഞാൻ വീട്ടിൽ ഒരു ചക്ക മുഴുത്ത ചക്ക വെട്ടി വെച്ചിരിക്കുന്നു. അണ്ണന് കൊണ്ടേ കൊടുക്കുവാൻ അണ്ണൻ തിന്ന് പിള്ളേർക്കും കൊടുക്കായിരുന്നു. എന്റെ പൊന്നെ ഇത് അറിയണ്ടേ? ഇനി നമുക്ക് ഇടക്കിടക്ക് ഇങ്ങോട്ട് വരായിരുന്നല്ലേ അണ്ണ. പിന്നെ ലതിക ചേച്ചി എന്ന് പറയുമ്പോ എന്റെ അമ്മേരെ കുഞ്ഞമ്മേരെ നാത്തുവിന്റെ മോളെ മോളെ മോന്റെ അനിയത്തിയാണ്. നിന്റെ മാമ? പിന്നെ മാമ തങ്കമ്മ അപ്പച്ചി ഇപ്പൊ ഇവിടെ കൊല്ലത്തൊന്നും വരാറുണ്ടോ? അപ്പൊ നിങ്ങളെ ബന്ധുക്കളെ അവര് കുടുംബക്കാരും ബന്ധുക്കളെ. 5 മണിക്കുള്ള വണ്ടിക്ക് നമുക്ക് പോയി നേരത്തെ വീട്ടിൽ തമ്പ. നമ്മള് മാത്രം കെന്റിലിട്ടാണ് എന്റെ വ്യക്തമായ തെളിവ്. തെളിവുണ്ട്, തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തെളിവ് കാണിക്കൂ. അതന്നെ ഓർഡർ മാറിപ്പോയി. എനിക്ക് ഈ സാക്ഷി ഒന്ന് വിസ്തരിച്ച താങ്ക് യു യുവർ ഓണർ. ആ എന്താ പേര്? ഉമ. ഇവിടെ വെച്ചാ കോടതിയാണ്. അതുമല്ല, അവന്റെ ഞാൻ കുറച്ച് കാശ് മേടിച്ചു. കാരണം കൂട്ടുകാരന്റെ ഭാര്യ എന്നൊക്കെ പറയുമ്പോ എനിക്ക് എന്റെ അമ്മയെ പോലെ. എന്റെ പേരാണ് ഞാൻ പറഞ്ഞത് ഉമ എന്ന്. പേരാണ് ഉമ. ഉമ ഞാൻ മാമ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പറയാം, ഇത് കോടതിയാണ്, മാന്യമായ പദങ്ങൾ ഉപയോഗിക്കണം. ഈ നിൽക്കുന്നത് നിങ്ങളുടെ ഭർത്താവല്ലേ? ഈ നിൽക്കുന്നത് നിങ്ങളുടെ ഭർത്താവ് ആയിരുന്നു. ആയിരുന്നു. നിങ്ങൾ സ്നേഹവും മനസമാധാനവും കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് ഈ സുശീലൻ എന്ന് പറയുന്ന ഈ തങ്കപ്പെട്ട വ്യക്തി ആ പെണ്ണിനെ കണ്ടവന്റെ കയ്യിൽ നിന്ന് അടിച്ചോണ്ട് പോയത്. ആരാണാ പറഞ്ഞത് നിന്റെ അടുത്ത് അങ്ങേരിക്ക് ഞാൻ സ്നേഹവും സമാധാനവും ഒന്നും കൊടുത്തില്ലെന്ന്? എന്നും രാത്രി പണി കഴിഞ്ഞ് വരുമ്പോ പിന്നെ ഞാനല്ലേ അങ്ങേർക്ക് സ്നേഹവും സമാധാനവും? എത്ര ദിവസം താമസിച്ചു? 12 അല്ലേ? ഭരത്ത വാർഡ് പറഞ്ഞു നിനക്ക്. ഭരത്ത വാർഡ് 5 മിനിറ്റ് ഞാൻ പോയപ്പോ തന്നെ എന്റെ മൂപ്പാടൻ ചുമ്മാ.
എങ്ങനെയാ ഇതിന്റെ കൂടെ ഒക്കെ ജീവിക്കുന്നത്? വിട്ടുപോയേ. സോറി സോറി സോറി. അപ്പോൾ ഉമ്മ, എന്തുകൊണ്ടാണ് ഇദ്ദേഹം പോവാൻ കാരണമെന്ന് നിങ്ങൾ പറയുന്നു, എന്തുകൊണ്ടാണ്? ഞാനൊരു കാര്യം പറയട്ടെ, ഈ രണ്ട് പെണ്ണുങ്ങൾ എനിക്ക് വേണ്ടി കിടന്ന തമ്മിത്തല്ലേ, ഒരാളെ മാത്രം കുറ്റം പറഞ്ഞാ മതി. ആരെ? ദൈവത്തിന്. വാരിക്കോരി തന്നില്ലേ ഇത്രയും സൗന്ദര്യം. എന്റെ സാറേ സാറേ, ഞാൻ പറയുന്നത് കേൾക്കാൻ ദയവായി കോടതി അനുവാദം തരണം. എനിക്ക് ഈ സൗന്ദര്യം മാറാൻ കൂട്ടെ, ഞാൻ പറയട്ടെ, ഈ സൗന്ദര്യം കണ്ടിട്ടൊന്നും അല്ല ഞാൻ ഇങ്ങനെ കൂടെ ഇറങ്ങിപ്പോകുന്നത്. ഇങ്ങനെ ഒടുക്കത്തെ മദ്യപാനം കാരണം, മദ്യപാനം കാരണം. മദ്യപാനം ഉണ്ടോ? പിന്നെ മദ്യപാനം മാത്രം. സാറ് കേക്കണം, സാറേ സാറേ ഇങ്ങോട്ട് നോക്ക്, ഈ രാത്രി പണി കഴിഞ്ഞിട്ട് രാത്രി വരും, മദ്യപിച്ചിട്ടാണ് വരുന്നത്. വന്നു കഴിഞ്ഞിട്ട് പാതിരാത്രിക്ക് വന്നിട്ട് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ്. എല്ലാരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കോടതി നടപടികൾ തടസ്സപ്പെടുത്തി, 500 പറ്റി വലിച്ച് കോടതി ചീത്ത വിളിച്ചു, വീണ്ടും 500 പറ്റി. ഞാൻ പറയാം, ഈ പിള്ളേര് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇങ്ങനെ അങ്ങോട്ട് വരും, വന്നിട്ട് ഈ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ അങ്ങോട്ട്. എനിക്ക് പറയണം പറയണം, ഇതെല്ലാരും അറിയണം. നിങ്ങളുടെ ഈ സ്വഭാവം എല്ലാരും അറിയണം. ഷർട്ടിന്റെ ബട്ടൺസ് അങ്ങോട്ട് അയക്കും സാറേ, എന്നിട്ട് തുടങ്ങും. എന്തോന്ന്? ഫോൺ വിളി. കോടതിയുടെ വിലപ്പെട്ട സമയം കളഞ്ഞതിന് താങ്കൾക്ക് 3000 രൂപ പറ്റി. യുവർ ഓണർ, എന്റെ കക്ഷിക്കെതിരെ തെളിവുകളൊന്നും ഹാജരാക്കാൻ മിസ്റ്റർ കൃഷ്ണന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ ഈ കക്ഷികളെ നിരുപാധികം വിട്ടയക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു. അതെ, എന്റെ തെളിവുണ്ട്, എന്റെ വ്യക്തമായ തെളിവുണ്ട്, എന്റെ വ്യക്തമായ തെളിവുണ്ട്. എന്തായാലും തെളിവുണ്ട്, തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തെളിവ് കാണിക്കണം. മറന്നു പോണം. ഈ കേസ് അടുത്ത മാസം 26 മാറ്റി വെച്ചിരിക്കുന്നു. താങ്ക് യു യുവർ ഓണർ. അല്ല വക്കീലേ, അപ്പൊ ഞങ്ങൾക്ക് പോകൂടെ? ഇതിനകത്ത് നിന്ന് അങ്ങനെ ഒട്ടി ഇപ്പോഴും ഒട്ടിരുമിക്കാതെ ഞങ്ങൾ പോട്ടെ. അടുത്ത മാസം 26 തെളിവുണ്ട്, നിങ്ങൾ പിന്നെ തെളിവ് അടുത്ത മാസം 26. എന്തായാലും ഈ കേസ് നമ്മളെ അല്ല, ഇപ്പൊ ഒരു മാസം കഴിയല്ലോ. മമ്മ എങ്ങ വന്നേ? അതെ, കോടതിയൊക്കെ പിരിഞ്ഞു പോയി, പിന്നെന്ത് ഇവിടെ കിടന്ന് കറങ്ങുന്ന എന്ത്? അല്ല സാറേ, നമുക്കിവിടെ നന്നായിട്ട് കേസൊക്കെ വാദിക്കായിരുന്നു പ്രഗത്ഭനായ വക്കീൽ. കൃഷ്ണ വക്കീൽ, കൃഷ്ണ വക്കീൽ, ഹരി വക്കീൽ, ഹരി വക്കീൽ. നമുക്ക് രണ്ടുപേർ കൂടെ വാദിക്കാന. അല്ല, നിങ്ങൾ തീരുമാനിക്കൂടി ഞാൻ പറയട്ടെ. ഇപ്പഴല്ല പീഡിപ്പിച്ചേ, പിന്നെ എന്റെ 17-ാമത്തെ വയസ്സിൽ പീഡിപ്പിച്ചതാ. അത് മുതല് കേസുമായിട്ട് ഞാൻ ഇങ്ങനെ നടക്കുക. മുമ്പ് വാദിച്ച വക്കീലൊക്കെ മരിച്ചുപോയി, ഇപ്പൊ എനിക്ക് കേസും തീരുന്നില്ല, വാദവും തീരുന്നില്ല, എന്റെ ദൈവമേ എന്റെ മേപ്പോട്ടും എടുക്കുന്നില്ല. അയ്യോ, അത് കൊള്ളാം. നിങ്ങളുടെ കേസും ഏകദേശം ഇതുപോലൊക്കെ തന്നെ നീണ്ടു 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 തന്നെ പോകും. ഒരു 15 വർഷം എടുക്കുകയും ചെയ്യും. അല്ലേ മിസ്റ്റർ കൃഷ്ണൻ? തെളിവല്ല, ഞാൻ ഇവരുടെ ഈ കേസിന്റെ കാര്യം ഒന്ന് വിശദീകരിച്ചു കൊടുത്തതല്ലേ. അതാണാ ഏറെക്കുറെ. വളരെ വിചിത്രമായിട്ടുള്ളൊരു കോടതിയും അതിലേറെ മാരകമായിട്ടുള്ള രണ്ട് ദമ്പതിമാരും, അതിനേക്കാളും ഏറ്റവും വിശേഷം എന്ന് പറയുന്നത് രണ്ട് അഡ്വക്കേറ്റ്സ് ആയിരുന്നു. എന്തായാലും നില്ല് 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 നില്ല്, ഇനി നമുക്ക് വിധി അറിയാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എന്നെ അടിക്കൂല, ദേഷ്യപ്പെടൂല എന്ന് പറ. സന്തോഷാണ് സത്യം, ഞാൻ ഒന്നും ചെയ്യത്തില്ല. മോള് പറ. അതെ, ഞാനേ സാമ്പാർ വെച്ചപ്പോഴേ ഉപ്പാന്നും കരുതി പഞ്ചസാരയാണ് ഇട്ടത്. അന്ന് എന്നെ അടിക്കല്ല. സൗന്ദര്യം ഉണ്ടെന്നേ ഉള്ളൂ ലോകപരാജയം. സത്യം, എടാ എന്റെ വീട്ടിൽ കറണ്ട് പോയ ട്രാൻസ്ഫോമർ എടുത്തോണ്ട് വെച്ച് കറണ്ട് കൊടുക്കാൻ ആളുണ്ട്. ഓട്ടോ എന്ന് വിളിക്കണ്ട, അതിനു മുമ്പ് 10 ഓട്ടോ പറന്നെത്തും. ഇതൊന്നും അങ്ങനത്തെ സംശയമല്ല. ഫേസ്ബുക്കിൽ കൂടെ കണ്ട ഒരുത്തനൊരു ഉമ്മ കൊടുത്താ നീ എന്ത് ചെയ്യും? ആ ചുണ്ട് ഞാൻ പറിച്ചാൽ കളയും ഞാൻ, എന്റെ സ്വഭാവം മാറും എന്റെ. അങ്ങനെയാണെങ്കിൽ
120 ഉമ്മ കണ്ട ഞാൻ എത്രമാത്രം പറിക്കണോടാ, വലിച്ച് കീറണ്ടേടാ അവളാ. എന്തയ്യപ്പാ, എന്നെ ഒളിച്ച് സെറ്റ് സാരിയും ഉടുത്ത് നിനക്കിനി അമ്പലത്തിൽ പോകാം. സെറ്റ് സാരി ഉടുത്താ ചാച്ചി സൂപ്പറാണ് അണ്ണ. സൂര്യനെ ഇവക്ക് ഇഷ്ടമല്ല, ഇവക്ക് ചന്ദ്രൻ, ഇവക്ക് രാത്രിയാണ് ഇഷ്ടം, ചന്ദ്രൻ കൂടെയാണ് താല്പര്യം. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ടീം 4 സ്റ്റാർസ്, നിങ്ങൾ അവതരിപ്പിച്ച കോടതി, കോടതിയിലെ പ്രവർത്തനങ്ങൾ, ഇവയ്ക്കൊന്നും തന്നെ യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലായിരുന്നു. പക്ഷേ Your skit was excellent. ഭാവനയിലുള്ള ഒരു കോടതി മനോഹരമായി നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത്രയും മാർജിൻ നിങ്ങൾക്ക് തരും. അവിടെ പ്രേക്ഷകർ ചോദിക്കില്ല, ഇങ്ങനെ ഒരു കോടതിയിൽ ജഡ്ജ് ബിഹേവ് ചെയ്യോ, ഇങ്ങനെ ഒരു അഡ്വക്കേറ്റ് ബിഹേവ് ചെയ്യോ, ഇങ്ങനെ പ്രതികൾ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ബിഹേവ് ചെയ്യോ എന്ന ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ല. മനോഹരമായി, ഭംഗിയായിട്ട്, ചിട്ടയോടെ ഇതിലെ കഥാപാത്രങ്ങൾ, കഥാപാത്രങ്ങളുടെ ചിന്തകൾ, അതൊക്കെ ഇവിടെ അവതരിപ്പിച്ച രീതി, അതൊന്നും ഇതുവരെ കാണാത്ത ഒരു ശൈലിയും രീതിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അഭിനന്ദനം അർഹിക്കുന്നു. ഇവിടെ ക്ലീൻ ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്. അവിടെ ആ ജഡ്ജ് അല്പം ഒരു എന്താ പറയുക, ലിബറലായിട്ട് ഒരു സഹോദരനെ പോലെ കണക്കാക്കണം, അതൊരു ജഡ്ജിന് പറയാവുന്ന കാര്യമാണ്. ഉടൻ തന്നെ അണ്ണാന്ന് വിളിച്ചു, മാമാന്ന് വിളിച്ചു. അത് ഗംഭീരമായിട്ടുള്ളൊരു സീക്വൻസ്. പിന്നെ നില്ല് നില്ല് നില്ല്, തെളിവിപ്പ തരാം. അത് ഒരു 2-3 പ്രാവശ്യം വന്നാലും എത്ര പ്രാവശ്യം വന്നാലും ബോറടിപ്പിക്കാത്ത രീതിയിൽ തന്നെ ജിഷു അത് കൊണ്ടുപോയിട്ടുണ്ട്. ഇവരുടെ ഈ ഒരു ആക്ടിന് പില്ലേഴ്സായിട്ട് പ്രവർത്തിച്ച രണ്ട് പേരെ കൂടി എനിക്ക് ഈ ഒരു സമയത്ത് വേദിയിലേക്ക് വിളിക്കേണ്ടതായിട്ടുണ്ട്. അശ്വതി ആൻഡ് ഷാംപു. മല്ലിക ചേച്ചി, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഇവരുടെ ഈ കോടതി? ഞാൻ ടീം 4 സ്റ്റാർസിൻ്റെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. യാഥാർത്ഥ്യത്തിൽ ഭാവന കൂടി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പെർഫെക്റ്റ് ബ്ലെൻഡിങ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് സൃഷ്ടിയുടെ കഴിയുന്നത്. അത് 100% ഞാൻ പറയാൻ വരികയായിരുന്നു, ഇത്ര മനോഹരമായിട്ട്. അതൊന്ന്, പിന്നെ പെർഫോമൻസ്, എന്തൊരു ടൈമിങ്ങാണ് നിങ്ങളുടെ ഡയലോഗ്. കാരണം അവിടെ അവിടെയാണ് എൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞത്. കാരണം ഒരാൾ എവിടെ നിർത്തുമ്പോൾ എവിടെ തുടങ്ങണം, ഒരു ഗ്യാപ്പ് വരാതെ, ഒരു ലാഗ് വരാതെ ടക് 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 ടക്ക് എന്ന് പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു സുഖം കിട്ടുന്നത്. ആ കോമഡിയുടെ 100% ഞാൻ ഓരോ മേഖലയും വളരെ ഇഷ്ടപ്പെട്ടു. ബെസ്റ്റ് ഓഫ് ലക്ക് ആൻഡ് കൺഗ്രാജുലേഷൻസ്. റിമി, ടീം 4 സ്റ്റാർസ്, സത്യത്തിൽ ഈ സീറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലോ മനസ്സിൽ എന്തെങ്കിലും ചെറിയ വിഷമങ്ങളുണ്ടെങ്കിൽ എല്ലാം മറന്ന് ഇങ്ങനെ ചിരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, ഞാൻ അങ്ങോട്ടാണ് പൈസ തരേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ എനിക്ക് ഇങ്ങോട്ടല്ല തരേണ്ടത്. അയ്യോ, എല്ലാം മറന്ന് ശരിക്കും ഞാനിവിടെ തല തല്ലി ചിരിക്കുകയായിരുന്നു. എന്ത് നാച്ചുറലായിട്ട്! ഇതിൻ്റെ അകത്ത് ഒരു ആർട്ടിസ്റ്റിനെ പോലും എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. സൂര്യയാണ് വളരെ നിഷ്കളങ്കയായിട്ട് വലിയൊരു കൃത്യം നിർവഹിച്ചിട്ട് നിൽക്കുന്നു. അതേപോലെ ഏത് കള്ളത്തരത്തിനും കൂട്ടു നിൽക്കാൻ വേണ്ടി അഡ്വക്കേറ്റ്മാരുണ്ടാവും, അതെന്താണേലും അത് പുള്ളി പുള്ളിയുടെ ജോലി നിർവഹിക്കുന്നു. സജിൻ വളരെ ഗംഭീരമായിട്ട് ആവി പിടിക്കുന്ന, മാറി മാറി പിടിക്കുന്ന, ഒറ്റ പൊതപ്പിനിടയ്ക്ക് ഇവർ പിടിച്ചുകൂടെ എന്നൊക്കെ വളരെ നിഷ്കളങ്കമായി ചോദിക്കുന്ന ഒരു മണകുണ ആഞ്ചൻ ഭർത്താവും. പിന്നെ പ്രസാദ്, അതേപോലെ ജഡ്ജിയുടെ ഒക്കെ ഇരിപ്പെന്ന് വെച്ചാണ് വർഷങ്ങളായിട്ട് കോടതിയിൽ ഇരിക്കുന്ന മട്ടിലാണ് ശ്യാം. എന്ത് പക്വതയോടുകൂടി പക്ഷേ ഇരിക്കുന്നതും, ആ കണ്ണാടി വെച്ചോളൂ ഇരിപ്പും, ആ റെഡ് കളർ ഇതൊക്കെ ഇട്ടിരുന്നപ്പോൾ ശരിക്കും ആ വേഷത്തിന് ഏറ്റവും ആപ്റ്റ് ഇതിനകത്ത് ശ്യാമായിട്ട് നമുക്ക് തോന്നി. അതേപോലെ ജിഷോ, ജിഷോടെ ആ ഇതൊരു സിനിമയായിരുന്നെങ്കിലുണ്ടല്ലോ, സിനിമ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പം ഈ പിള്ളേർ വരെ ഈ സ്കിറ്റ് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. 1, 2, 3, 4. ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സ്കിറ്റ് കഴിഞ്ഞിട്ട്. അത്രയ്ക്ക് നമ്മുടെ മനസ്സിൽ കാര്യം പറഞ്ഞ 2-3 പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് ബോറടിക്കും. പക്ഷെ ജിഷു അവസാനം വരെ പറയുന്നതിൽ അതൊരു ആർട്ടിസ്റ്റിൻ്റെ വലിയൊരു കഴിവാണ്. അതൊരു ഒരു സ്റ്റാമ്പ് ചെയ്യണമെങ്കിൽ. താങ്ക് യു സൂപ്പർ സൂപ്പർ സൂപ്പർ. താങ്ക് യു സോ മച്ച് ജഡ്ജസ് ആൻഡ് ടീം 4 സ്റ്റാർസ്. ജഡ്ജസ് എല്ലാവരും പറഞ്ഞ പോലെ വെൽ റിഹേഴ്സ്ഡ്, വെൽ റിട്ടൺ, ഒരു സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു. മീര, നമ്മൾ ഒരാളെ വിട്ടുപോയി, കാരണം ആ പുള്ളിയെ കൂടെ ഉൾപ്പെടുത്തണം. കൊഞ്ഞാളിയൻ, അയ്യോ, പുള്ളി വന്നിട്ട് ആ കുറച്ച് നേരം നമ്മൾ ഓർത്ത് ഇപ്പൊ അങ്ങോട്ട് ഭയങ്കരമായിട്ട് സാക്ഷി പറയാം. നിപ്പും ഒരു ഗുണ്ടാ ലുക്ക്. ഇനി നമുക്കറിയാനുള്ളത് ഇന്നത്തെ ഇവരുടെ ഈ ഒരു ആക്ടിന്റെ മാർക്സ് ആണ്.
മല്ലിക ശിശി ഒന്നും കുറയ്ക്കാനില്ല ഇതിനകത്ത്. 30 out of 30. Let's see from Remy Tommy. 30 out of 30. ജഗദീഷേട്ടാ വേറൊന്നിനുമല്ല, നാളെ ഇതിലും കൂടുതൽ മെച്ചപ്പെട്ട സ്കിറ്റുകൾ അവതരിപ്പിക്കാൻ വേണ്ടി മാത്രം 40 out of 40. സന്തോഷത്തിൽ ഇനി ടീം ഫോർ സ്റ്റാർസ് അണിയിച്ചൊരുക്കുന്ന ഒരു ഗ്രൂപ്പ് ഡാൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. മിന്ന മിന്നിക്കും കാലം വന്നാൽ നീലാകാശത്തെ മായാ നക്ഷത്ര കാവ്യൽ മിന്നാമേടേ ിക്കും കാലം മണ്ണാള നീലാകാശത്ത് മായാ നക്ഷത്ര യമ്മച്ചാനേ തങ്ക തകട 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 തേ രസതേ തക്ക നകന തന്ത നകന തേ യമ്മച്ചാനേ തകട 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 തേ രസതേ തക്ക 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 തക്കടോ തക്കടോ ഒരു വലിയ കയറി കൊച്ചി ഫോസ്റ്റേഴ്സ് ഫുൾ മാർക്സ് കിട്ടി. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ വീണ്ടും സ്ഥാനം നേടിയിരിക്കുകയാണ് നമ്മുടെ ടീം ഫോസ്റ്റേഴ്സ്. ഇവിടുത്തെ സ്റ്റുഡിയോ ഓഡിയൻസും ജഡ്ജസും ഞാനും എല്ലാവരും ഒത്തിരി ചിരിച്ച് ഇങ്ങനെ ഇവിടെ ഇതാ വയറക്ക വേദന എടുത്തിരിക്കുമ്പോൾ ഇനി കുറച്ചുകൂടി ചിരിപ്പിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഈ വേദിയിൽ ഇതാ ഒന്നിക്കാൻ പോവുകയാണ്. എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എന്നെ അടിക്കൂല, ദേഷ്യപ്പെടൂല എന്ന് പറ. സന്തോഷാണ് സത്യം, ഞാൻ ഒന്നും ചെയ്തില്ല. മോള് പറ. അതെ, ഞാനേ സാമ്പാർ വെച്ചപ്പോഴേ ഉപ്പാന്നും കരുതി പഞ്ചസാരയാണ് ഇട്ടത്. അന്ന് എന്നെ അടിക്കല്ല. സൗന്ദര്യം സത്യം. എന്റെ വീട്ടിൽ കറണ്ട് പോയ ട്രാൻസ്ഫോമർ എടുത്തോണ്ട് വെച്ച് കറണ്ട് കൊടുക്കാൻ ആളുണ്ട്. ഓട്ടോ എന്ന് വിളിക്കണ്ട, അതിനു മുമ്പ് 10 ഓട്ടോ പറന്നെത്തും. ഇതൊന്നും അങ്ങനത്തെ സംശയമല്ല. ഫേസ്ബുക്കിൽ കൂടെ കണ്ട ഒരുത്തനൊരു ഉമ്മ കൊടുത്താ നീ എന്ത് ചെയ്യും? ആ ചുണ്ട് ഞാൻ പറിച്ച കളയും. എന്റെ സ്വഭാവം മാറും എന്റെ. അങ്ങനെയാണെങ്കിൽ 120 ഉമ്മ കണ്ട ഞാൻ എത്രമാത്രം പറിക്കണോടാ, വലിച്ചു കീറണ്ടേടാ അവളയ്യപ്പാ. എന്നെ ഒളിച്ച് സെറ്റ് സാരിയും ഉടുത്ത് നിനക്കിനി അമ്പലത്തിൽ പോകാം. സെറ്റ് സാരി ഉടുത്ത ചാച്ചി സൂപ്പറാണ് അണ്ണ. സൂര്യനെ ഇവക്ക് ഇഷ്ടമല്ല, ഇവക്ക് ചന്ദ്രൻ, ഇവക്ക് രാത്രിയാണ് ഇഷ്ടം, ചന്ദ്രൻ കൂടെയാണ് താല്പര്യം. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 4 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. കോമഡി സ്റ്റാർ സീസൺ 2 ചരിത്രത്തിൽ തന്നെ സംഭവിച്ചതിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ട് ആണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്, നമ്മുടെ ടീം ഫോർ സ്റ്റാർസിൻ്റേത്. 100 marks ആയിരുന്നു അതിന് ലഭിച്ചത്. ഇനി ഇവിടെ ഇതാ ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് നിങ്ങളെ ഒന്നുകൂടി പൊട്ടിച്ചിരിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രിയ താരങ്ങൾ ഈ വേദിയിൽ ഒരുമിക്കുകയാണ് ഒരു സ്പെഷ്യൽ ആക്ടിന് വേണ്ടി. ഹോൾഡ് യുവർ ബ്രത്ത് ആൻഡ് എൻജോയ്. പൂർണ്ണ തിങ്കളെ കാണാനല്ല, കൂപറിക്കാനല്ല, പാതിരാവില പല മരത്തിൽ മൂങ്ങ മൂന്നു ചിലയ്ക്കുമ്പോ ഓർത്തു പിഞ്ചിയ കയറിന്റെ തുമ്പത്ത് തൂങ്ങി മരിക്കും ഞാൻ, ഇന്ന് തൂങ്ങി മരിക്കും ഞാൻ. സന്തോഷേ, എടാ നീ എനിക്ക് വീട്ടിൽ പോ. എടാ നീ ചുമ്മാ, എടാ നിനക്ക് ഓർമ്മയുണ്ടാടാ ഞാൻ അവളെ കെട്ടിക്കൊണ്ട് വരുമ്പം അവക്ക് കുറച്ച് വെളുപ്പല്ലേടാ ഉള്ളായിരുന്നു തന്നെ. എന്തൊരു സൗന്ദര്യം ഉണ്ടായിരുന്നടാ പല്ല്. എടാ അവളെ പല്ലിരുന്ന് ഇങ്ങനെയല്ലേടാ, നമ്മാട്ടി കണക്കല്ലേടാ അവളെ പല്ലിരുന്നത്. ആദ്യ രാത്രി കഴിഞ്ഞപ്പം ആൾക്കാർ ചോദിക്കണ എൻ്റെ പുറത്ത് പന്നി കുത്തി കണക്ക് പാട് ഇവളെ ഉമ്മ വെച്ചത് അറിയാ. നമ്മാട്ടി കണക്ക് അവളെ ഞാൻ കൊണ്ടുവന്ന് പിന്നെ പല്ല് കെട്ടി പിന്നെ പുരികം ത്രെഡ് ചെയ്യണമെന്ന് പറയും മാസാ മാസം.
നീ പ്രിയം തട്ടിയ നീയും കൂടെ പോവൂ. ഞാൻ കൂടെ പോയി നിന്നാലേ അവള് വരത്തുള്ളൂ. അപ്പം നീ ഷേവ് ചെയ്യാൻ കടയിൽ പോകുമ്പോ അവൾ ഇതിന് കൂടെ വരൂ. ഇതങ്ങോട്ട് മാറ്റിയിടും. നിന്റെ ജീവിതം നല്ല ഹാപ്പിയാണ്. എന്റെ ജീവിതത്തിന് ഒരു കുഴപ്പമില്ല. കണ്ട സന്ധ്യ, ഇവക്ക് വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ട്വിറ്റർ ഇല്ല, ഗൂഗിൾ ഇല്ല, ഒരു പ്രശ്നമില്ല. ഇന്നത്തെ കാലത്ത് വാട്സപ്പ് ഇല്ലാത്ത ഫേസ്ബുക്ക് ഇല്ലാത്ത ഒരു പെണ്ണിനെ കിട്ടാൻ അതാണ്ട് അളിയ ഏറ്റവും വലിയ ഭാഗ്യം. അതെല്ലാം പോട്ടളിയ, നമ്മൾ എന്ത് പറഞ്ഞാലും അങ്ങ് വിശ്വസിച്ചോളൂ. അളിയാ പിന്നെ എടാ ഈ പുലിമുരുക സിനിമ നിനക്ക് ഇഷ്ടപ്പെട്ടാടെ? പുലിമുരുക സിനിമ നല്ല സിനിമ. കിടിലം പടം ഇല്ലയോ? ഓ അളിയ, പക്ഷേ എനിക്കതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്തോന്ന് അറിയാൻ മുളിയ, ആ പുലി, ഓ പുലിയുടെ പെർഫോമൻസ് കിടിലം ഇല്ലയോ? ലാലേട്ടൻ മേടിച്ചതിനെ ആ പുലി. ലാലേട്ടനെ പുലിയെ മേടിച്ചല്ലോ. ഇപ്പൊ ലാലേട്ടൻ മോണി വാക്കിന് പോന്ന പുലിയുടെ കൂടെ ഇല്ലയോ? കിടിലം പുലി തന്നെ. ശരിക്കും സത്യം ആണോ? നീ അറിഞ്ഞില്ല ഇതൊന്നും? ഇല്ല അണ്ണാ. ലാലേട്ടനെ പുലിയെ മേടിച്ച് ആണോ? പുലിയുടെ പേരെന്തോന്ന്? പ്രഭാകരൻ ബി പി. പ്രഭാകരൻ ബി പി നല്ല പേരാണ്. സൗന്ദര്യം ഉണ്ടെന്നേ ഉള്ളൂ ലോക പരാജയം. സത്യം ഇതിങ്ങനെ കഞ്ചിച്ചത് പോളിയാ അണ്ണാ. എന്താ മോളെ? അണ്ണാ അതെ, എന്നെ അടിക്കുവോ? ഇല്ല മോളെന്താ വെച്ച കാര്യം പറ എന്താ മോളെ? എന്നെ അടിക്കൂല, ദേഷ്യപ്പെടൂലെന്ന് പറ. സന്തോഷാണ് സത്യം, ഞാൻ ഒന്നും ചെയ്തില്ല മോള് പറ. അതെ, ഞാനേ സാമ്പാർ വെച്ചപ്പോളേ ഉപ്പാന്നും കരുതി പഞ്ചസാരയാണ് ഇട്ടത്. അന്നെ അടിക്കല്ല. സത്യം വെൽ ഡൺ, കീപ് ഇറ്റ് അപ്പ്. ഇതുപോലെ ചില മണ്ടത്തരങ്ങളൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിൽ കണ്ടില്ല എന്നങ്ങ് നടിക്കുക, ഒരു പ്രശ്നം ഉണ്ടാവും. എടാ ഞാൻ കണ്ടില്ല കേട്ടില്ല എന്നുകൊണ്ട് എന്തെല്ലാം നടിച്ച്? അവിടെ എന്ത് വിഷയം എന്താണ്? അവിടെ മിനിക്ക് എന്താണ് പ്രശ്നം? എന്താ എടാ നിനക്ക് പിന്നെ ഊളം പ്രഭാകരൻ അറിയാമോ? ഊളം പ്രഭാകരൻ വെച്ച് കഴിഞ്ഞാൽ രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ നിന്റെ മുഖത്ത് പെൻസിലും കൂടെ കുത്തിയവൻ. കുത്തി അവന്റെ പേര് കേൾക്കുന്ന തന്നെ എനിക്ക് അലർജിയാണെന്ന് നിനക്കറിയാലോ. അറിയാം. എന്റെ പെണ്ണും പിള്ളേരെ ഫോണിന്റെ പാസ്വേഡ് ഊളം പ്രഭാകരൻ. കാരണം ഞാൻ ഒരിക്കലും അടിച്ചു നോക്കില്ല ആ പേര്. അവളെ ബുദ്ധി നീ മനസ്സിലാക്കണം. എന്നിട്ട് ഒരു ദിവസം ഞാൻ പാസ്വേഡ് പൊക്കി. പാസ്വേഡ് പൊക്കിയപ്പം എടാ നിന്റെ ഭാര്യ സന്ധ്യയാണ്, ഫേസ്ബുക്കിൽ കൂടെ കണ്ട ഒരുത്തനൊരു ഉമ്മ കൊടുത്താൽ നീ എന്ത് ചെയ്യും? ആ ചുണ്ട് ഞാൻ പറഞ്ഞാൽ കളയും ഞാൻ, എന്റെ സ്വഭാവം മാറും എന്റെ. അങ്ങനെയാണെങ്കിൽ 120 ഉമ്മ കണ്ട ഞാൻ എത്രമാത്രം പറിക്കണോടാ, വലിച്ച് കീറണ്ടേടാ അവളയ്യപ്പാ. അയ്യോ ആ പാവപ്പെട്ട മനുഷ്യനെ കാട്ടിലേക്ക് കിടന്ന അലയാണ്, ഒരു സ്വസ്ഥതയില്ലാതെ. അദ്ദേഹത്തിന് നീയും കൂടെ ഇനി വിളിക്കല്ലേ കേട്ടോ. അപ്പം ഞാൻ അവളെ കൊല്ലണ്ടേ? നീ പറ ഇത്രയും കണ്ട ഞാനാണ്, ഞാൻ എന്ത് ചെയ്യണം? ആളാരെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. നിന്ന് ഇവൻ പ്രൊഫൈൽ പിക്ചർ ഇട്ടിട്ടുണ്ട്, ഫോട്ടോ സുക്കർ വർക്ക്. അപ്പൊ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ഇവള് വേലിയിൽ അടുത്ത് രാത്രി 8 മണിക്ക്. ഞാൻ ചോദിച്ചപ്പോ ഇവള് പറഞ്ഞു ഞാൻ ടിക്ടോക്ക് കളിക്കുകയാണെന്ന്. മറ്റേ മ്യൂസിക്കല് പ്രോഗ്രാം ഉണ്ടല്ലോ, അപ്പൊ സുക്കർ വർക്ക് ഇവളും കൂടെ തമ്മിലാണ് ഇപ്പൊ ടിക്ടോക്ക് കളി. സംഭവം പിടി കിട്ടിയ ഞാൻ പോവേണ്ട ഒരു സ്ഥലം വരെ പോണളിയാ. എവിടെടാ? ആ അതൊക്കെ ഞാൻ പോയിട്ട് ഞാൻ നിന്നെ വിളിക്കാം. ഈ പിന്നെ നമ്മുടെ വീട്ടിൻ്റെ അവിടെ ഒരു ആംബുലൻസ് വന്ന് മെഡിക്കൽ കോളേജിൽ തിരിച്ചു പോയി, ഒരു ബോഡി കൊണ്ടുവരുന്നതാണ്. ഓ പിന്നെ ബാക്കി മരണാന്തര ചടങ്ങുകളെല്ലാം, അതായത് പിന്നെ കത്തിക്കണം, കത്തിച്ചാൽ മതി സംഭവം അടക്കണ്ട, ആ ഇഡ്ഡലി കൊടുത്താൽ മതി, പിന്നെ ടാർപ്പ കസേര ഇതിനെല്ലാം കൂടെ മൊത്തത്തിൽ ഈ സംഭവം എത്ര രൂപ? അവിടെ ഒരു 10-45-45,000 രൂപ ആവും. ഇത് കൊടുത്താലും 10 രൂപ കിട്ടും, ചത്താലും കടം തന്നെ. അല്ല പറഞ്ഞിട്ടുണ്ടാ, അപ്പൊ ഞാൻ വിളിക്കാം കേട്ടോ, കാണാം കേട്ടോ. പിന്നെ നിന്റെ പിന്നെ ഫോട്ടോ ഇരിപ്പുണ്ടോ? എന്റെ ഫോട്ടോ ഇരിപ്പുണ്ടോ? നിന്റെ ഫോട്ടോ ഇവിടെ മൊബൈലിൽ. നമ്മളെല്ലാം കൂടെ കഴിഞ്ഞ ആഴ്ച ഒരു ഫോട്ടോ എടുത്തില്ലായിരുന്നു, സെൽഫി ഉണ്ട് മേപ്പോട്ട്. ആ അത് അത് നല്ലതായിരുന്നു, കാരണം മേലോട്ടാണല്ലോ പോകാളത്. എനിക്ക് ലെഫ്റ്റ് അടിക്കാൻ പോയിരുന്നു. ഓക്കെ അപ്പൊ എല്ലാം പറയണം. ആ ഭഗവാനെ, വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഭാര്യമാർ തേക്കുന്ന എല്ലാ ഭർത്താക്കന്മാർക്കും വേണ്ടി ഞാൻ തൂങ്ങിച്ചാവാൻ പോകാൻ. അധികം പടപ്പിക്കല്ലേ, കുട്ടിയാണം വീഴും.
ആയിടെ ഈ സമയത്ത് മനസ്സിനെ മനസ്സുമാനായിട്ട് മരിക്കാൻ സമയം. ആ നീയ സന്തോഷം എന്തെണ്ണ വിളിച്ച ഡേ സമയത്തിന് വിളിച്ച് ഫോൺ എടുത്തില്ല. പിന്നെ ഇപ്പൊ നീ കയറുന്നു, ഇപ്പൊ കയറുന്നു എന്തിന്റെ? അണ പണിക്ക് കയറുന്നുണ്ടോ? ഞാൻ ഫോൺ താഴെ വെച്ചിരിക്കുന്നു, കണ്ടില്ല. എന്താണ വിളിച്ച? ഇരി ഇരിടാ മറ്റേ പണിയൊക്കെ എങ്ങനെ പോണു? കുഴപ്പമില്ല. അണ്ണ എന്ത് രണ്ടു ദിവസം കൊണ്ട് പണിക്ക് വരാത്ത? അവിടുത്തെ സാറ് തിരക്കി അണ്ണൻ പണിക്ക് വരാത്തെന്താന്ന് ചോദിച്ചു. വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളിടാ, പിന്നെ വേണ്ടെന്ന് വെച്ചു. ഇനിയിപ്പം പണിക്ക് വന്നിട്ടും വലിയ കാര്യമൊന്നും ഇല്ല. എടാ ഇപ്പൊ നിന്റെ കോൺട്രാക്ടർ ആരാണ്? അണ്ണേ ഞാനല്ലേ നിന്റെ കോൺട്രാക്ടർ. ആ നിന്നെ കൊച്ചിലേക്ക് കൊണ്ടുപോയി പണിയെടുപ്പിച്ച ഞാനല്ലേ? ആണോ? നാളെ മുതൽ നീയാണ് കോൺട്രാക്ട്. എന്താണ് ഗൾഫിൽ പോണ അണ്ണ? അണ്ണ ഒരു സ്ഥലം വരെ പോണ്ടാ. ഗൾഫിലാ? അതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാവും അണ്ണ ഇവിടെ പോണെന്ന്. അടിക്കൂടാ. ഞാൻ അണ്ണനെ അടിക്കണ്ട. എന്താണ് അങ്ങനെ ചോദിക്കണേ? അതല്ല അടിക്കുമെന്ന് പണിക്ക് വയ്ക്കണേ. അടി കിടന്ന് നാണം കൊടുങ്ങാതെ. കുറച്ച് കാലം നിന്റെ സംസാരിക്കണ്ട്. ആ അടിക്കേ. പൂജയില് വെള്ളം ഉണ്ടോ? എടുത്ത് കുടി. കപ്പലട്ടിയൊന്നും മേടിച്ചില്ല എന്നാ. പ്രശ്നങ്ങളടാ. നീ എന്റെ വീട്ടിൽ വന്നിട്ടില്ലല്ലോ. ഇല്ല അണ്ണൻ കൊണ്ടുപോയിട്ടില്ലല്ലോ ഇതുവരെ വീട്ടിൽ. മെനഞ്ഞാന്ന് ഞാൻ വീട്ടിരിക്കുമ്പം ഒരുത്തൻ ബ്ലീച്ചിങ് പൗഡറുമായിട്ട് എന്റെ വീട്ടിൽ കയറി വന്നു, ചെളി കോരാനെന്ന്. അതിന് എന്റെ വീട്ടിൽ വെള്ളം കയറിയില്ലല്ലോ. എടാ എന്റെ വീട്ടിൽ കറണ്ട് പോയാൽ ട്രാൻസ്ഫോമർ എടുത്തോണ്ട് വെച്ച് കറണ്ട് കൊടുക്കാൻ ആളുണ്ട്. ഓട്ടോ എന്ന് വിളിക്കണ്ട, അതിനു മുമ്പ് 10 ഓട്ടോ പറന്നെത്തും. ഇതൊന്നും അണ്ണന്റെ സംശയമല്ല. ഇപ്പം അവക്കൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട് ഒരുത്തനുമായിട്ട്. ഒരുത്തനെ അങ്ങ് സ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കഥയിലടാ. കുടുംബം നന്നായില്ലെങ്കിൽ പിന്നെ നമ്മൾ എത്രത്തോളം ജീവിച്ചിരുന്നിട്ട് കഥയിലടാ. അണ്ണാ ഇതൊന്നും വലിയ, ഞാനൊരു കാര്യം പറഞ്ഞു, ഇതൊന്നും ഇന്നത്തെ കാലത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമല്ല. ഞാൻ ചാവാ, നിന്നോട് പറഞ്ഞില്ലെന്നുള്ളേ ഉള്ളു, ഞാൻ ചാവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നീ എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കരുത്. സംഭവം എല്ലാം റെഡിയൊക്കെ വെച്ചിട്ടുണ്ട്. തൂങ്ങി ചാവണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കറഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. തൂങ്ങി ചത്ത് കഴിഞ്ഞാൽ കഴുത്തിൽ കൂടെ കഴുത്ത് മുറിയിട്ട് കണ്ണൊക്കെ തള്ളി നാഗവള്. എഴുത്ത് റെഡിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്ന പോലെ നല്ലപോലെ എഴുത് കൈക്ഷരത്തിൽ. അണ്ണാ സീരിയസ് ആയിട്ടാണ് പറയണത്? എഴുതരാ അണ്ണ. നിൽക്കണേ, ഇത് വെച്ച് എഴുതാൻ പറ്റില്ല, ഒരു സാധനം എടുത്തോട്ടെ. പറയണ. സ്നേഹം നിറഞ്ഞ എന്റെ ഭാര്യ മിനി അറിയാൻ. മിനി എന്നാണോ ചേച്ചിയുടെ പേര്? ചാന്തയെന്നായിരുന്നു, ഞാനാണ് മിനി എന്നാക്കിയത്. നല്ല പേര്. ഒരു അരുവി കണക്ക് ഒഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് നീ ദിശ മാറി ഒഴുകാൻ തുടങ്ങിയത്. ഇപ്പോഴത്തെ പ്രളയം കൊണ്ടാണ് അണ്ണ. പ്രളയമൊന്നുമല്ല, നിന്റെ പോക്ക് കായലിലോട്ടല്ല അറബിക്കടലിലോട്ടാണെന്ന് എനിക്ക് തോന്നി. നിന്റെ പോക്ക് കായലിലോട്ടല്ല അറബിക്കടലിലോട്ടാണെന്ന് എനിക്ക് തോന്നി. കട്ടിയടാനെ പണിയുടെ ഒരു കാര്യം ചെയ്തു തുടങ്ങിയ. പണിയുടെ കാര്യം, പണി ഞാനല്ലേ പഠിക്കണം, നീ അല്ലല്ലോ പഠിക്കണം. അല്ല ഒരു ഒരു വീട്ടിൽ രണ്ട് ബൾബിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. നിന്നെടെ വീട്ടിൽ പോയി ബൾബിട്ട് കൊടുക്കൂടാ. അല്ലേട് വേലകളും ഇത് മിനി മിനി പണിയെടുക്കാൻ ഞാനും വിളവെടുക്കാൻ അവനും. ജീവിതം ഒരു പ്രഹേളികയാണ്. എന്തിനാ പ്രഹേളിക? പ്രഹേളിക. ഇനി എന്റെ പൈസക്ക് നിങ്ങൾ അധികം സുഖിക്കണ്ട. മിനി നീ എന്നെ എത്രയൊക്കെ ഒളിച്ചാലും നിന്റെ ഒരു നോട്ടത്തിൽ നിന്നും ഞാൻ വായിച്ചെടുക്കും. മിനി 12 വർഷമായില്ലേ മിനി നീ എന്റെ കൂടെ. എന്നെ ഒളിച്ച് സെറ്റ് സാരിയും ഉടുത്ത് നിനക്കിനി അമ്പലത്തിൽ പോകാം. സെറ്റ് സാരി ഉടുത്താ ചാച്ചി സൂപ്പറാണ്. ഞാൻ പ്രത്യേകം അറിഞ്ഞു നീയും അവനും കൂടി സ്ഥിരം സന്ദിക്കുന്നത് പിരപ്പൻകോട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ്. നമ്മളെ വീട്ടിന്റെ അവിടെയുള്ള അമ്പലമാണ്. ശക്തിയുള്ള ദൈവമാണ്. അപ്പൊ ഇവക്ക് പണി കിട്ടുമല്ലടാ. പ്രാർത്ഥിച്ചാ നടക്കും സംഭവം. നാളെ നീയും അവനും പിരപ്പൻകോട് അമ്പലത്തിൽ കാണാമെന്നാണല്ലോ വാക്ക് കൊടുത്തിരിക്കുന്നത്. എന്താണ? നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഞാൻ കത്തുകയായിരിക്കും. എന്നെ കത്തിക്കുമല്ലോ. എന്ത് കാണാന്ന്? നാളെ പിരപ്പൻകോട്. പിന്നെ
നിന്റെ ചേട്ടൻ സുക്കർബർഗും അവളുടെ മറ്റവൻ അവൻ്റെ പ്രൊഫൈൽ പിക്ചർ എന്ന് പറയുന്നത് സുക്കർബർഗ് ആണ്ടാ. ഞാൻ സുക്കർബർഗ് ചിരിച്ചോണ്ട് മഞ്ഞ ഷട്ടൊക്കെ ഇട്ട് ഗ്ലാസ്സൊക്കെ വെച്ച സുക്കർബർഗ്. ചേച്ചിയുടെ പ്രൊഫൈൽ പിക്ചർ ചേച്ചിയുടെ തമന്ന ബാഹുബലിയിൽ നനഞ്ഞ് നിൽക്കുന്ന തമന്ന. മറ്റേ രാ പ്രഭാസിനെ വലിപ്പിക്കാൻ ഒരു നിപ്പുണ്ടല്ലോ അവള്. അതെ, സുക്കർബർഗും തമന്നയും കാണട്ടെ, എനിക്ക് വിരോധമില്ല. എൻ്റെ പുള്ളരെ തൊലയ്ക്കരുതേ പൊന്നു മിനി. പറ്റുമെങ്കിൽ സെറ്റ് സാരിയുടെ കസവ് നല്ല വീതി ആക്കിയാൽ, കുറച്ച് ഈ വീതി വേണം, ഒരു ആറിൻ്റെ വീതി നന്നായിരിക്കും. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നല്ല ചേച്ചിയാണെന്ന്, അണ്ണൻ്റെ ഭാര്യയാണ്, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നല്ല. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടെ, അറിയാമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യണ്ട. എന്റെ ഫേക്ക് ഐഡി ആണ്. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടെ ചേച്ചി, തമന്നേരെ ഫോട്ടോ ഇട്ട് ഞാൻ ചേച്ചിയെ കണ്ടിട്ടില്ല. അണ്ണ എന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ടുള്ള, ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അറിയാമെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നാണ്. അപ്പൊ നീ ആണടാ വേലിയിൽ അവിടെ വന്ന് ടിക്ടോക്ക് കളിക്കാന്ന്? ഞാൻ വന്നിട്ടില്ല അണ്ണ, ഞാൻ വന്നിട്ടില്ല. ഇത്രയും കൊല്ലം നിന്നെ കൊണ്ട് നടന്ന് നരുന്ന് കിടക്കിരുന്ന നിന്നെ ആഹാരം മേച്ചെന്ന് നിന്നെ ഇതാക്കിയ നീ എന്നെ എനിക്ക് തന്നെ എന്നെ തന്നെ നീ 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 ചവൽ വെച്ചാടാ. ഞാനാണടാ ചാവേണ്ട, നീ അല്ലടാ ചാവേണ്ട സുക്കർബർഗ്. എന്റെ ബർക്കാണ് ആദ്യം അടിച്ചു പൊട്ടിക്കണ്ട, പക്ഷെ നിന്നെ കൊന്നാ പിന്നെ നീ നീ കാണില്ല. പറയടാ സന്തോഷമില്ല, വീട്ടിൽ ഒറ്റയ്ക്കാണ്, ഭർത്താവ് സ്നേഹം കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞ് ചാറ്റിയത് ചേച്ചി. ആറ് പാവം പറഞ്ഞുകൊണ്ട് ഞാനും അത് പിന്നെ അങ്ങ് ഇഷ്ടത്തിലായിപ്പോയാണ് കേട്ടോ. അക്കൗണ്ടിലോട്ട് പൈസ അയച്ചു തന്നിട്ടില്ല. പൈസ അയച്ചു തന്നിട്ടുണ്ട്. എത്ര വന്നിട്ടുണ്ട്? ഫോൺ മേടിക്കാൻ എന്റെ ഫോണ് പൊട്ടിപ്പോയപ്പോ. ഇതൊക്കെ എന്റേതാണല്ലോ, ഈ മസിൽ മേടിച്ചിട്ടുണ്ടോ? ഈ ഫോണ് മേടിച്ചു തന്ന ചേച്ചിയാണ്. ഭർത്താവിന്റെ സ്നേഹമില്ല, ഭർത്താവ് ഒരു കിഴങ്ങലാണെന്നൊക്കെ പറഞ്ഞ്. ചേച്ചിയാണ വിളിച്ച്. തിരിച്ചു വിളിടാ. വേണ്ട, അത് ശരിയാവൂല. ഹലോ. ഹലോ. ആ ഹലോ. ചേച്ചി, ഞാൻ ഒരു പണിയായിട്ട് ഇരിക്കുവാണ് ചേച്ചി. പണി തീർന്നോ? ആ, ഇപ്പം പണി തീരും. അതെ, ഞാൻ നിന്നെ എത്ര നേരമായിട്ട് വിളിക്കുന്നു. എന്താ ഫോൺ കട്ടിയേ? എന്തിനാ ഫോൺ കട്ടിയേ? ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഞാൻ വേറെ ഒരു ഇത് ആയി, കുറച്ച് ഇത് സംഭവം ആയിപ്പോയി ചേച്ചി. അതെ, എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തോന്ന് ചേച്ചി? ചേട്ടൻ ചെറിയ സംശയം ഉണ്ടോ എന്നൊരു എനിക്ക് സംശയമുണ്ട്. നീ സംശയമൊന്നും അല്ല, എല്ലാം തെളിഞ്ഞു. ഒന്നുമില്ല. അതെ, ചേട്ടനാണെങ്കിൽ ഇന്നലെ നൈറ്റ് ബാഗ് കൊടുത്തോണ്ട് ഇറങ്ങി പോയതാ, പിന്നെ വീട്ടിലോട്ട് വന്നിട്ടില്ല. എവിടെ പോയതാണെന്നും അറിയത്തില്ല. എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ. ഹലോ ചാച്ചി, ഇപ്പൊ എവിടെ? ഞാൻ, നീ പറഞ്ഞില്ലേ ഇന്ന് നമ്മള് കാണാം, ഇവിടെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ? പറഞ്ഞു. അവിടെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിക്കുവാ ഞാൻ. ചേച്ചി, ബസ് സ്റ്റോപ്പിന്റെ ബാക്കിൽ ഒരു സൈഡിലൂടെ ഒരു വഴിയില്ലേ ചേച്ചി? സൈഡിലോട്ടോ? സൈഡിൽ കൂടെ റോഡ് ഉണ്ടായിരുന്നാ ചേച്ചി. അവിടെ മൂന്നാമത് നമ്മുടെ മുതലാളിയുടെ ഒരു ഗോഡൗൺ ഉള്ള, അറിയോ? ഞാൻ അവിടെ നിൽക്കുന്നു. ഞാനിവിടെ ഉള്ളതായിട്ടോ മറ്റോ നീ നീ എന്തെങ്കിലും കാണിച്ചാൽ കടല. നമുക്ക് അതെ, നമ്മുടെ ചാറ്റിംഗ് ഒക്കെ ചേട്ടൻ കണ്ടു എന്നാ തോന്നുന്നേ. അപ്പോ ചേട്ടൻ ഇന്നലെ ബാഗ് എടുത്തോണ്ട് ഇറങ്ങിപ്പോയി. പണിസ്ഥലത്തേക്കാണോ അതോ ചിലപ്പോ തിരിച്ചു വരുമായിരിക്കും. എന്നാലും അഥവാ ചേട്ടൻ വന്നാലേ നമുക്ക് IMO-യിലെ വീഡിയോ കോളില് കാണാം. എന്നിട്ട് ചേട്ടൻ വരുമ്പോ ഞാൻ ചേട്ടൻ വന്നു എന്ന് ഞാൻ മെസ്സേജ് അയക്കാം. അപ്പൊ കോളൊന്നും ചെയ്യല്ലേ, ചാറ്റിംഗ് മാത്രം മതി. അപ്പൊ ശരി, ഇത് പറയാനും പിന്നെ കാണാനും കൂടിയാ വന്നത്. പോണാടി.
എന്തെങ്കിലൊക്കെ പറഞ്ഞിട്ട് പോയി. എപ്പോ ഇവള് വരുന്നെന്ന് നീ ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. ഇരടി ഇരി ചുരിദാറുണ്ടടാ, എങ്ങനെയുണ്ട്? സൂപ്പർ ചുരിദാറല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് നമ്മളെ പാപ്പിച്ച എൻ്റെ മോള് അമേരിക്കയിൽ നിന്നപ്പോൾ ഒരു ചുരിദാർ ഇട്ടിരുന്നു. അപ്പോൾ ഇവള് പറഞ്ഞു എനിക്ക് അതുപോലത്തെ ഒരു ചുരിദാർ വേണമെന്ന് പറഞ്ഞു. പാപ്പിച്ചാൻ എവിടെ കിടക്കുന്നു? ചെറിയ ചെറിയ കോൺട്രാക്ട് ഫാക്ടറി എടുത്ത് നടത്തുന്ന ഞാനിവിടെ കിടക്കുന്നു. വാങ്ങിച്ചു കൊടുത്ത് മൂന്ന് പേരെ നിരവ് വാങ്ങിച്ചാണ് വാങ്ങിച്ചു കൊടുത്തത്. ഞാൻ അറിഞ്ഞില്ല, ഞാൻ നീ വരുമെന്ന് അറിഞ്ഞെങ്കിൽ എടാ രണ്ട് ജ്യൂസ് പറഞ്ഞുവിടുന്നാടാ എവിടെ വരുമെന്ന് അറിഞ്ഞെങ്കിൽ. ഒന്നാമത് ഇവളെ മുഖത്ത് അല്പം പോലും ഈ സൂര്യപ്രകാശ്, സൂര്യനെ ഇവക്ക് ഇഷ്ടമല്ല, ഇവക്ക് ചന്ദ്രൻ, ഇവക്ക് രാത്രിയാണ് ഇഷ്ടം, ചന്ദ്രൻ കൂടെയാണ് താല്പര്യം. സുക്കർവർക്ക് വലിയ കോടീശ്വരാണെങ്കിൽ അണ്ണൻ്റെ അണ്ടറിലാണ് പണി ചെയ്യണത്. വയറ് വലിക്കും, ബൾബിടും, ഇറത്തു കൊടുക്കും, കണക്ഷനും കൊടുക്കും. പക്ഷേ അണ്ണൻ്റെ നെഞ്ചിൽ തന്നെ സുക്കർവർക്ക് ഒരു കണക്ഷൻ ഇട്ടല്ലടാ സുക്കർവർക്ക്. ആ പിന്നെ രണ്ട് പെമ്മക്കളാണ് നമുക്ക്. എന്തായാലും നിൻ്റെ കയ്യിൽ ഞാൻ അവരെ തരില്ല. അവർ ഞാൻ എന്തായാലും അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. പൊന്നുപോലെ ഞാൻ എൻ്റെ പിള്ളേരെ ഞാൻ വളർത്തും, ഞാൻ നോക്കിക്കോളാം. പിന്നെ പ്രമാണം, ഇനി എൻ്റെ 3.5 സെൻറ്റും എൻ്റെ വീടും, അതെൻ്റെ പേരിൽ എൻ്റെ അമ്മ എഴുതി തന്നതാണ്. ആ പ്രമാണം അവിടെ ഇരിപ്പുണ്ട്, ആ പ്രമാണം അവിടെ ഇരിപ്പുണ്ടടി, പറയടി. കട്ടിലിൻ്റെ അടിയിൽ മേശയിൽ എടുത്തോളാം. അടച്ചേര, ആരെങ്കിലും ഒന്ന് വിളിച്ചോ, തുറക്കല്ലോ കേട്ടോ. ശരി സുക്കർ പറക്കെ, ശരി തമന്നി. ആ പിന്നെ ഡാ 15,000 രൂപ ആ ഫോൺ അങ്ങോട്ട് പൊക്കി പിടിയടി. അപ്പോഴും വേണ്ടത് റബ്ബർ ഇട്ട ഫോണാണ് ഉപയോഗിക്കുന്നത്. 3 പീസാവും തറയെ വീണ. വെള്ളം കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നീ നോക്കില്ല അണ്ണൻ്റെ ഫോണിൽ എന്താണ് ഊത്ത് കേൾക്കണേന്ന്. വെള്ളത്തിൻ്റെ ഊത്താണ്, ഞാൻ ഊത്ത് സഹിച്ച് വാങ്ങിച്ചു കൊടുത്തതാണ്. അയ്യോ ഞാൻ കിഴങ്ങായിപ്പോയില്ലേടാ, കിഴങ്ങൊക്കെ ഇതേ പറഞ്ഞിട്ടുണ്ട്. ശരി ചേച്ചി, അടുത്ത മാസം എന്റെ കല്യാണം. ഞാൻ ചേച്ചി എനിക്ക് ശരിയാവത്തില്ല ചേച്ചി. ചേച്ചി ഒരു തമാശയല്ലേ ചേച്ചി ഇതൊക്കെ? എന്റെ ജീവിതം പോയത്, എന്റെ മക്കള്, എന്റെ ഭർത്താവ് എല്ലാം നശിപ്പിച്ചില്ലേടാ. അവസാനിപ്പിക്കാം, ഇതുപോലുള്ള ഒരുപാട് സുക്കർബർക്കുമാർ ഈ നാട്ടിലുണ്ട്. എടാ നിനക്കൊരു 100 പെണ്ണുങ്ങളായിട്ട് ചാറ്റിംഗ് ഇല്ലേടാ? ഇല്ല. പിന്നെ ഒരു 14 പെണ്ണുങ്ങളായിട്ട് ചാറ്റിംഗ് ഉണ്ട്. 14-ാമത്താണ് നീ. എവനൊക്കെ ഇതൊരു ഹോബിയാണ്, നമുക്കിത് ജീവിതമാണ്. നിന്റെ പ്രധാന പ്രശ്നം എന്തായിരുന്നു എനിക്കറിയാം. ഞാൻ നിന്നെ പൊന്നേന്ന് വിളിക്കുന്നില്ല, മോളേന്ന് വിളിക്കുന്നില്ല. എനിക്ക് 5 വയറ് പുലർത്താൻ വേണ്ടിയാണ് ഞാൻ ഓടുന്നത്. ചിലപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് കയറുന്ന 11:30 ഉറങ്ങാനേ നോക്കൂ. നിന്നെ മോണേന്ന് വിളിച്ചോണ്ടിരിക്കാൻ എനിക്ക് പറ്റൂല, മനസ്സിലാക്കണം. എവനൊക്കെ ഒരു ജോലിയില്ല, തേരാപ്പാറ നടക്കും. നീ കിട്ടോടെ അവളാ? അല്ല, അടുത്ത മാസം എന്റെ കല്യാണം. എന്നിട്ടാണ് നീ അവളെ പറയാൻ നടന്നത്? ഓടാ. ജീവിതം ഒരുപാടുണ്ട്, എനിക്കും നിനക്കും പിള്ളേർക്കും ഒരു ചാൻസ് കൂടെ തരും ജീവിതത്തിലോട്ട്. മര്യാദയ്ക്ക് ജീവിച്ചോളൂ, നമുക്ക് ജീവിക്കാം. ഇതൊക്കെ
എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ അയലോകത്തന്നെ ഉണ്ടടി പലർക്കും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ആരും വെളി പറയുന്നില്ലെന്നേ ഉള്ളൂ. നമുക്ക് ദൈവം കുറച്ച് സുഖവും സമാധാനവും ഒക്കെ തന്നിട്ടുണ്ട്, അത് അനുസരിച്ച് നമ്മളങ്ങ് മുന്നോട്ട് പോയാൽ മതി. എന്തിനാ ദൈവത്തിന് മറന്ന് ജീവിക്കുന്നത്? എല്ലാവർക്കും എല്ലാ സുഖങ്ങളും എപ്പോഴും കിട്ടിയെന്ന് വരില്ല, കിട്ടിയത് കൊണ്ട് സന്തോഷപ്പെടുക, അത്രേ ഉള്ളൂ. ഹലോ സന്തോഷേ. ആ പറയടാ. എടാ മധുവാടാ. ആ മനസ്സിലായി, പറയടാ. എടാ വീട്ടിൽ ആകെ പ്രശ്നമാണ്. എടാ എന്താടാ? എടാ സന്ധ്യ ഭയങ്കര പ്രശ്നം കേട്ടോ. ഞാൻ അവിടെ ഇറങ്ങുന്നേരം ഒരു പ്രശ്നമില്ല നിങ്ങൾ തമ്മില്. എടാ അവള് എന്റെ മൊബൈൽ എടുത്ത് നോക്കിയടാ. അപ്പൊ അതെ, നമ്മുടെ ഈ പാൽക്കാരി രമയില്ലേ, സൊസൈറ്റി രമ. ആ സൊസൈറ്റിയിലെ രമ. എടാ ഞാൻ അവളുടെ നമ്പർ നിന്റെ പേര് വെച്ച സേവ് ചെയ്തേക്കുന്നത്, ഇത് അവള് കണ്ടു കേട്ടാ. സന്ധ്യ കണ്ടോ? ആ സന്ധ്യ. എടാ അവള് നിന്നെ ഇപ്പൊ വിളിക്കുവാണെങ്കിൽ ഇത് നിന്റെ വേറൊരു നമ്പർ ആണെന്നൊന്ന് പറയണേടാ. ആ ഞാൻ പറയാം. അപ്പൊ ഇത് ഇത് എന്റെ ഒരു നമ്പർ അല്ലേ? ഒത്തിരി സന്തോഷത്തോടെയാണ് ഇന്നത്തെ കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നത്. ഫോർ സ്റ്റാർസ് പെർഫോം ചെയ്ത പിക്ചർ പെർഫെക്റ്റ് ആക്ട് എല്ലാവർക്കും ഇഷ്ടമായി. ഇന്നും ഇതുപോലെയുള്ള ഇതുവരെ കാണാത്ത കാഴ്ചകളുമായിട്ട് നിങ്ങളെ മാക്സിമം എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തുമെന്ന് വാക്ക് നൽകിക്കൊണ്ട് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈറ്റിംഗ് അപ്പ്. പിസ്സയും ബർഗറും ഒക്കെ ആണെങ്കിലുവേ അവർക്ക് സാധാരണ ഭക്ഷണം മതിയല്ലോ, നമ്മുടെ ശീലം വേറെ അല്ലേ. രണ്ട് പുഴുങ്ങിയ കപ്പയുടെ ഇടയിൽ കാന്താരി മുളകും കയറ്റി വെച്ച് ഇങ്ങനെ കടിക്കുന്നതാ അവളുടെ ബർഗർ. പരുന്തിന്റെ വേഷം ഞാൻ കെട്ടാടാ. അമ്മാവോ പരുന്തിന്റെ വേഷമാണ് കെട്ടേണ്ടത്, അല്ലാതെ ബലിക്കാക്ക അല്ല. ഞാൻ മാത്രമല്ല ജീവൻ, നാട്ടിലെ കാശുള്ള പയ്യന്മാരെല്ലാം അവർക്ക് ജീവന. ഒരു കലാകാരൻ മാത്രമല്ല ഒരു സൈക്കാട്രിസ്റ്റ് കൂടിയാണ്. സൈക്കാട്രിസ്റ്റ് എന്നുവെച്ചാ എല്ലാം സഹിക്കുന്ന ആർട്ടിസ്റ്റ്. ആടുപാമ്പേ ആടാടുപാമ്പേ ആടാടുപാമ്പേ. എത്ര പെട്രോൾ പമ്പ് ഉണ്ട്? ഒരു 4-5 ഹൈപ്പർ മാർക്കറ്റ് അത് കൊണ്ടുവരാ. ഒരു 3-4 350 രൂപയാവും. ഒരു ഒറ്റമുണ്ട്, കിട്ടുക്കമുണ്ട്. വനമുണ്ട്, 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 വനമുണ്ട്.